േ സ്റ്റുഡൻസ് ഹായ് ഓൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ ഇനി കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ഈ അടുത്ത വരാൻ പോകുന്ന വീഡിയോയിലാണ് എല്ലാ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും കോമൺ ആൻസേഴ്സും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും എല്ലാവരും ശ്രദ്ധയോടെ ഈ വീഡിയോ കാണണം കാരണം ഇതിനകത്ത് വളരെയധികം സ്കോർ ഈ ഒരു സെക്ഷനിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു കവിതയുടെ ആസ്വാദന ടിപ്പിനിയെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞായിരുന്നു കവിതയുടെ ആസ്വാദന ടിപ്പിനി പരീക്ഷയ്ക്ക് ഉറപ്പ് ചോദ്യമാണ് രണ്ട് സെക്ഷനിൽ ഈ ചോദ്യം ചോദിക്കും കാരണം ഒന്ന് മധുര കവിതയിൽ നിന്നും ചോദിക്കും പത്രകി ബേസ്ഡ് കവിതയിൽ നിന്നും ചോദിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് പാരഗ്രാഫിൽ വേണം എഴുതാൻ ഒന്ന് ഇൻട്രൊഡക്ഷൻ സെക്കൻഡ് എൻ്റെ ഗദ്യരൂപം തേർഡ് കൺക്ലൂഷൻ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ബോർഡ് എഴുതുന്നുണ്ട് പക്ഷേ ഡിസ്ക്രിപ്ഷനകത്ത് അത് ഈ നോട്ട് ഇടുന്നുണ്ട് അവിടെ നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എന്തായാലും നമുക്ക് ആദ്യമായിട്ട് കവിതയുടെ ആസ്വാദൻ്റെ പിന്നിലേക്ക് പോകാം നോക്കിക്കോണം ശ്രദ്ധിച്ചോണം ആദ്യം ഇൻട്രഡക്ഷൻ ആണ് ഇരുന്നത് ഹിന്ദി കെ ശ്രേഷ്ഠ കവി ഡാഷ് ദ്വാര നോക്കിയേ ഫസ്റ്റ് സെൻറ്റൻസ് നമ്മുടെ ഇൻട്രഡക്ഷൻ്റെ യഥാർത്ഥ നിയമം എന്ന് പറയുന്നത് ഫസ്റ്റ് സെൻറ്റൻസിൽ കവി ഓർ കവിതാക്ക പരിചയം ഓർത്തോണം ഫസ്റ്റ് സെൻറ്റൻസിൽ കവി ഓർ കവിതാക്ക പരിചയം നമ്മുടെ സെൻ്റൻസ് നോക്കിയേ ഹിന്ദിക്ക് ശ്രേഷ്ഠ കവി ഹിന്ദിയിലെ ശ്രേഷ്ഠനായ കവി ഹിന്ദിക്ക് ശ്രേഷ്ഠ കവി ഡാഷ് ദ്വാരിഖിത് ഡാഷ് മുഖേന എഴുതപ്പെട്ട സർവപ്രമുഖ് ഏവം ബഹുചർച്ചിത് കവിത ഹെ ഡാഷ് വളരെ പ്രധാനപ്പെട്ടതും വളരെ ചർച്ച ചെയ്യപ്പെട്ടതുമായ കവിതയാണ് ഡാഷ് അപ്പോൾ നമുക്ക് മധു ഋതു വേണമെങ്കിൽ എങ്ങനെ എഴുതാം ഹിന്ദിക്ക് ശ്രേഷ്ഠ കവി ജയശങ്കർ പ്രസാദ് ദ്വാര ലിഖിത് സർവപ്രമുഖ ഏവം ബഹുചർച്ചിത് കവിതാ ഹെ മധു ഋതു കണ്ടല്ലോ ഹിന്ദിയിലെ പ്രമുഖനായ കവി ജയശങ്കർ പ്രസാദ് മുഖേന എഴുതപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമായ കവിതയാണ് മധു ഋതു ഇവിടെ കവിയുടെ പേര് ഇവിടെ കവിതയുടെ പേര് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സ്റ്റുഡൻസിനും ഈ സെൻറ്റൻസ് കോമൺ കോമണായി പഠിക്കുന്നുകൊണ്ട് യാതൊരു നഷ്ടവരി ഇതൊരു കോമൺ സെൻറ്റൻസ് ഒന്നും നമുക്ക് തള്ളപ്പെടാൻ പറ്റത്തില്ല കാരണം പഠിക്കുന്ന ഒരു കുട്ടി വ്യക്തമായിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതേണ്ട സെൻറ്റൻസ് ആണ് ഇത് കാരണം പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിന് അത്യാവശ്യമാണ് ഫസ്റ്റ് ലൈനിൽ തന്നെ തന്നെ കവി അവർ കവിത പരിചയം ഇനി അടുത്തത് നമുക്ക് വേണ്ടത് വേ ആധുനിക്ക് ഇപ്പം നിങ്ങൾ എഴുതാമെന്ന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എഴുതണ്ട നിങ്ങൾ നോക്കി എഴുതിയാൽ മതി ഞാൻ നോട്ടായി ചേരുന്നുണ്ട് നോക്കണേ വേ ആധുനിക ആധുനിക കാലഘട്ടത്തിലെ കവി ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആധുനിക കാലഘട്ടത്തിലെ കവി എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഇനി പഴയ കാലത്തിലെ കവികൾ വല്ലതും വന്നാൽ എന്ത് ചെയ്യും നമുക്ക് പഠിക്കാനുള്ള കവിത പത്തർക്കി ബെഞ്ചും മധു ഋതുവും ചാന്തോർ കവിയും കഹുനെഹിയാത്ത ഈ കവിതകളെല്ലാം തന്നെ ആധുനിക കാലത്തിലെ കവികളാണ് അപ്പോൾ നമുക്ക് ആ ടെൻഷൻ തീർന്നില്ലേ അപ്പോൾ ഈ സെക്കൻഡ് സെൻറ്റൻസും നമുക്ക് എല്ലാ കവിതയ്ക്കും എഴുതാൻ പറ്റുന്നതാണ് അടുത്തത് ഇസ് കവിതാ അതായത് ആദ്യത്തെ സെന്റൻസ് കവി അവർ കവിത പരിചയ ടീച്ചേഴ്സിന് വേണ്ടത് രണ്ടാം സെന്റൻസ് കവിതയുടെ രചനാ കാലഘട്ടമാണ് വേണ്ടത് തേർഡ് സെന്റൻസ് ആ കവിതയെക്കുറിച്ച് ഷോർട്ടായിട്ടൊരു സെന്റൻസ് അതായത് ഇസ് ഈ കവിതയിൽ ഡാഷ് കാ വർണ്ണനയാണ് ഉള്ളത് അപ്പോൾ അവിടോട്ട് എഴുതുന്നുണ്ട് എന്താണ് ഇനി മധു ഋതു കവിതയാണെങ്കിലോ ഇസ് കവിതാ മേം കാ ക ചിത്രൻ ഹേ വസന്തകാലത്തിൻ്റെ ചിത്രം എന്നെഴുതാം അല്ലെങ്കിൽ പ്രകൃതി ക ചിത്രൻ ഹെ എഴുതാം ഇനി നമ്മുടെ പത്തർ കി ബേസ്ഡ് കവിതയാണെങ്കിൽ നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ആ കവിതയ്ക്കകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുസ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നതിനെ അപ്പോൾ അവിടെ യഥാർത്ഥമായിട്ട് എഴുതേണ്ടത് ഇസ് കവിത ഈ കവിതയിൽ സാർവജനിക് ജഗ് കാ ചിത്രൻഖേ സാർവജനിക് ജഗിൻ്റെ ചിത്രമാണ് അത് നിങ്ങൾക്ക് അറിയാൻ വയ്യെങ്കിൽ പത്രകി ബേസ് കാ ചിത്രൻഖേ എഴുതിയാലും മതി കല്ലിൻ്റെ ബെഞ്ചിന്റെ ചിത്രമാണ് പള്ളത് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ ചെയ്യാൻ എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്ത സെന്റൻസ് കവിത ഭാവോങ്കോ बहुन में काव्य सफल हुए अब बोलते हैं तो नमक लास्ट सेंटेंस आई कविता के भावों को कवि भाव आशय पाठकों तक पहुंचाने में वायनकारे कवि सफल हुए अब കവിത വായിക്കുന്നവരിലേക്ക് അതിൻ്റെ ആശയം എത്തിക്കുവാൻ കവിക്ക് സാധിച്ചു ഇനി നമ്മളൊരു ലോകസത്യം എന്ന് പറയുന്നത് ഒരാൾ നമ്മളെല്ലാം കവിയാണോ അല്ലായിരിക്കാം എന്തുകൊണ്ടാണ് കവി അല്ലാത്തത് നമ്മൾ എന്ത് എഴുതുന്നില്ല കവിത എഴുതുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ആരാകാത്തത് കവി ആകാത്തത് അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും എഴുതിയാൽ അത് കവിതയാകുമോ അത് വായനക്കാർ വായിച്ച് ആസ്വദിച്ചാൽ മാത്രമേ അത് കവിതയാകത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് എഴുതിയ ആൾ ആരാകത്തുള്ളൂ കവി അതുകൊണ്ടാണ് ഈ സെൻറ്റൻസ് ശരിയാകുന്നത് കവിതയുടെ ഭാവം കവിതയുടെ ഭാവങ്ങൾ പാടകോന്തക് പകുഞ്ചാനമേ വായനക്കാരിലേക്ക് എത്തിക്കാൻ കവി സഫൽ ഹുയേ നമുക്ക് അധികം വിവരണത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കാരണം ഈ വീഡിയോയിൽ നമുക്ക് എല്ലാ ചോദ്യങ്ങളുടെയും കോമൺ ആൻസേഴ്സ് പഠിക്കേണ്ടാവുണ്ട് കാരണം ഇനി നമുക്ക് ഈ ഒരു അടുത്ത ദിവസങ്ങൾ കൊണ്ട് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇത് വ്യക്തമായിട്ട് അങ്ങ് പഠിച്ചു വെക്കുക ഇപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതെഴുതാവല്ലോ കാരണം എന്ന് ആദ്യം കവിതയുടെ ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് വെറങ്ങും തപ്പി പോകേണ്ട ഏത് കവിത വന്നാലും ഈ രണ്ട് സ്ഥലവും കൊണ്ട് മാറ്റിയാൽ മതി ഇവിടെയും കൂടെ ചെറിയ ചേഞ്ച് വരുത്തിയാൽ മതി ഹിന്ദിക്ക് ശ്രേഷ്ഠ കവി ഹിന്ദിയിലെ പ്രമുഖനായ കവി ഡാഷ് ദ്വാര ലിഖിത് ഡാഷ് മുഖേന എഴുതപ്പെട്ട സർവപ്രമുഖ ഏവം ബഹു ചർച്ചിക് കവിത ഹേ ഡാഷ് വളരെ പ്രധാനപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതുമായ കവിതയാണ് ഡാഷ് അവിടെ കവിതയുടെ പേര് എഴുതുക ഇവിടെ കവിയുടെ പേര് എഴുതുക വേ ആധുനിക കാൽ കെ കവിതെ അദ്ദേഹം ആധുനിക കാലഘട്ടത്തിലെ കവിയായിരുന്നു ഇസ് കവിതാ മേ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട നമുക്ക് പഠിക്കാനുള്ള എല്ലാ കവിതകളും ആരാണ് ആധുനിക കാലത്തിലെ കവിതയാണ് പിന്നെ നമുക്ക് ഉണ്ട് അത് കവിത എന്നല്ല പറയുന്നത് അത് ദോഹയാണ് അത് വേറെ സെക്ഷനാണ് അപ്പോൾ ഇസ് കവിതാ ഡാഷ് കാ ചിത്രൻ ഹെ ഈ കവിതയിൽ ഡാഷിൻ്റെ വർണ്ണനയാണ് ഉള്ളത് കവിതേ ഭാവോം കോ കവിതയുടെ ഭാവം പാടകോം തക് പഹുഞ്ചാനെ വായനക്കാരിലേക്ക് എത്തിക്കുവാൻ കവിക്ക് സാധിച്ചു അപ്പോൾ നിങ്ങളിതെല്ലാം ഇൻട്രഡക്ഷനായിട്ട് ഈ സെൻറ്റൻസുകൾ എഴുതി വയ്ക്കുക ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോകണം കാരണം നേരത്തെ പറഞ്ഞല്ലോ എത്ര പാരഗ്രാഫ് വേണം മാക്സിമം സ്കോറിലേക്ക് പോകാൻ നമുക്ക് മൂന്ന് പാരഗ്രാഫ് വേണം ഇത് തൂത്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നോട്ട് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അടുത്ത സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങുകയാണ് പ്രസ്തു കി ഇനി നമ്മുടെ പഴയ ഡോട്ടൽ ലൈൻസ് ഇടുന്നു ഇത് നമ്മൾ കവിത നോക്കി അതിൻ്റെ ഗദ്യ രൂപം നമ്മൾ നിങ്ങളൊക്കെ പഴയ ചെയ്യുന്ന പരിപാടി തന്നെ അതായത് വരികളെ റീ അറേഞ്ച് ചെയ്തിട്ട് എഴുതിയാൽ മതി ഇനി നോക്കിയേ പ്രസ്തുത കവിതാംശം ഈ കവിതാംശം എന്ന വാക്ക് എന്തിനാണ് നമ്മൾ എഴുതിയെന്ന് ചോദിച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് കവിതയുടെ ആസ്വാദൻ ടിപ്പിണി എഴുതാനല്ല ചോദിക്കുന്നത് കവിതാംശക്ക് ആസ്വാദൻ ടിപ്പിണി ഓർത്തണം കവിതാംശം കാരണം ഒരു കവിതയിലെ എല്ലാ വരികളും ചോദിക്കാറില്ല മാക്സിമം ഒരു അഞ്ച് അല്ലെ ആറ് ലൈൻ അപ്പുറത്തോട്ട് ചോദിക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് കവിതാംശം ഈ മുഖേന കവിനെ കഹാക്കി കവി പറയുന്നത് കീടർത്ഥം എന്തെന്നാൽ ഇനി നമുക്ക് എഴുതാനുള്ളത് സെക്കൻഡ് പാരഗ്രാഫ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന കവിതയുടെ വരികൾ നോക്കി റീ അറേഞ്ച് ചെയ്തിട്ട് എഴുതാം ഇനി നമുക്ക് തേർഡ് പാരഗ്രാഫ് അതായത് കൺക്ലൂഷനിലേക്ക് പോകാം ഇനി നമുക്ക് ഇൻട്രഡക്ഷൻ കഴിഞ്ഞു സെക്കൻഡ് പാരഗ്രാഫിൻ്റെ തുടക്കം തന്നു ബാക്കി പരീക്ഷ സമയത്ത് നിങ്ങൾക്ക് ആ ചോദ്യ പേപ്പറിൽ തരും വരികൾ ആ വരികൾ നോക്കി നിങ്ങളുടേതായ രീതിയിൽ എഴുതുന്നു ഇനി നമുക്ക് തേർഡ് പാരഗ്രാഫ് കവിത ഭാഷ കൺക്ലൂഷൻ കവിത കി ഭാഷ സരൾ ഏവം സുന്ദർ ഹെസ്മേ ശുദ്ധ घड़ी बोली हिंदी का समावेश इस कविता में हमारे సమాజిక యార్థిత్ర సమాజ కే സന്ദേശപൂർണ കവിത ഇനി നോക്കിയേ നമുക്ക് കൺക്ലൂഷനും ആയിട്ടുണ്ട് സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക കവിതാക്കി ഭാഷ കവിതയുടെ ഭാഷ സരൾ ഏവം സുന്ദർ ഹെ സരളവും സുന്ദരവുമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് സരളവും സുന്ദരവും അത് ആധുനിക ഹിന്ദി കവിത നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞല്ലോ ആധുനിക ഹിന്ദി കവിതയുടെ പ്രത്യേകതയാണ് സരൾ ഏവം സുന്ദർ ഭാഷ അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കവിത ആധുനിക ഹിന്ദി കവിതയാണ് ഹിന്ദി അറിയാവുന്ന ഒരു ടീച്ചേഴ്സ് പോലും ഇത് തെറ്റാണെന്ന് പറയല കാരണം നമ്മുടെ ആധുനിക ഹിന്ദി കവിതയാണ് നമ്മുടെ എല്ലാ കവിതകളും ആ കവിതയുടെ ഏറ്റവും വലിയ ആധുനിക ഹിന്ദി കവിത കവി കവിതയുടെ തന്നെ പ്രത്യേകത സരളേവം സുന്ദർ ഭാഷ അപ്പോൾ കവിത ഈ ഭാഷ കവിതയുടെ ഭാഷ സരളവും സുന്ദരവുമാണ് ഇസ്മേ ശുദ്ധ ഘടി ബോലി ഹിന്ദി ഇതിൽ ശുദ്ധമായ ഘടിബോലി ഹിന്ദിയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയം എന്താണ് ഘടിബോലി ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷ എല്ലാവരും പറയും ഹിന്ദി പക്ഷേ നമ്മുടെ രാഷ്ട്രഭാഷ ഘടിബോലി ഹിന്ദിയാണ് അതായത് നമ്മുടെ ന്യൂഡൽഹിയിലേക്ക് സംഭാഷണ ശൈലി ആലെ ബോൾച്ചാൽ ഭാഷയാണ് ഗഡീബോലി ഹിന്ദി അപ്പോൾ ആധുനിക ഹിന്ദി കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് ഘടിബോലി ഹിന്ദിയാണ് അപ്പോൾ ഇതിൽ ശുദ്ധമായ ഘടിബോലി ഹിന്ദിയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മുടെ പ്ലസ് വണ്ണിന് പഠിക്കാനുള്ള എല്ലാ കവിതകളും ഗഡീബോലി ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന കവിതയാണ് അതുകൊണ്ട് ഇതും ആയിട്ട് നമുക്ക് എഴുതാം അടുത്തത് ഈസ് കവിതാമേം മേ ഹമാരേ സമാജ യഥാർത്ഥ ചിത്രം കെ ഈ കവിതയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ് ഉള്ളത് അപ്പോൾ ഈ കവിതയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണുള്ളത് നമുക്ക് മധു രുതു അതിനകത്ത് എന്താണുള്ളത് വസന്തകാലം ലേറ്റ് അല്ലെ സീസൺ ലേറ്റായിട്ട് വരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പരിസ്ഥിതിയുടെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ യഥാർത്ഥ ചിത്രം അല്ലേ കാണുന്നത് അടുത്തത് പത്തർക്കി ബെഞ്ച് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള കളിസ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് അതൊക്കെ ജേഴ്സി ബി കൊണ്ട് ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ചിട്ട് വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ അപ്പോൾ പണിയുന്നു അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ യഥാർത്ഥ ചിത്രം അല്ലേ അവിടെ ഉള്ളത് അടുത്തത് എഹു സമാഷ് കി സന്ദേശപൂർണ്ണ കവിത ഇത് സമൂഹത്തിന് ഒരു സന്ദേശം നിറഞ്ഞ കവിത ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയേ ആറ് മാർക്കിന് ഇപ്പം തന്നെ ആറ് മാർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് എല്ലാ സ്റ്റുഡൻസും കാണാതെ പഠിക്കുക ഇനി ഇഷ്ടം പോലെ സമയം സമയമുണ്ടെങ്കിൽ ഇനി നാളെ നമുക്ക് നീണ്ടു നടക്കുകയാണ് സമയങ്ങൾ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും കാരണം ഇനി നിങ്ങൾക്ക് മറ്റു കവിതയെ എല്ലാ കവിതയുടെ ആസ്വദിപ്പിങ്ങ് കാണാൻ പാടും പഠിച്ച സമയം കളയേണ്ട ആവശ്യമില്ല ഇത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂന്ന് പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങളുടെ കയ്യിലുണ്ട് സെക്കൻഡ് പാരഗ്രാഫിൻ്റെ തുടക്കമുണ്ട് തേർഡ് പാരഗ്രാഫ് കൺക്ലൂഷൻ ഉണ്ട് ബാക്കി നിങ്ങൾ എവിടെ നോക്കി എഴുതിയാൽ മതി കവിത നോക്കി ചോദ്യപേപ്പറിൽ നിന്ന് എഴുതിയാൽ മതി ഒന്നുകൂടെ ആദ്യം തൊട്ട് പറയാം ഹിന്ദിക്ക് ശ്രേഷ്ഠ കവി ഡാഷ് ദ്വാരാ ലിഖിത സർവപ്രമുഖ് ഏവം ബഹുചർച്ചിത് കവിതാ ഹെ ഡാഷ് ഹിന്ദിയിലെ സർവ്വശ്രേഷ്ഠനായ കവി ഡാഷ് മുഖേന എഴുതപ്പെട്ട വളരെ പ്രധാനപ്പെട്ടും ചർച്ച ചെയ്യപ്പെട്ടതുമായ കവിതയാണ് ഡാഷ് വേ ആധുനികകാലീന കവി ദേ അദ്ദേഹം ആധുനിക കാലഘട്ടത്തിലെ കവിതയാണ് ഇസ് കവിതാ മേ ഡാഷ്കാ ചിത്രൻ ഹെ ഈ കവിതയിൽ ഡാഷിനെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത് മധുർദു ആണെങ്കിൽ വസന്തകാൽ പത്രർകി ബെഞ്ച് ആണെങ്കിൽ സാർവജനിക് ജഗ് അല്ലെങ്കിൽ പത്രർകി ബെഞ്ച് അടുത്തത് കവിതാക്കേ ഭാവോങ്കോ പാടകോം തക് പൗഞ്ചാനെ മേ കവി സഫൽ ഹുയേ കവിതയുടെ ആശയം വായനക്കാരിലേക്ക് എത്തിക്കാൻ കവിക്ക് സാധിച്ചു നമ്മുടെ ഇൻട്രഡക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു സെക്കൻഡ് പാരഗ്രാഫ് പ്രസ്തുത കവിതാംശ് ദ്വാര കവിനെ കഹ ഹേക്കി ഈ കവിതാംശ് മുഖേന കവി പറയുന്നത് എന്തെന്നാൽ അടുത്തത് ആ ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് റീ അറേഞ്ച് ചെയ്ത് എഴുതുന്നു തേർഡ് പാരഗ്രാഫ് കവിത കി ഭാഷ സരൾ ഏവം സുന്ദർ ഹെ കവിതയുടെ ഭാഷ സരളവും സുന്ദരവുമാണ് ഈസ്മെ ശുദ്ധ ഘടിബോലി ഹിന്ദിക്ക് സമാവേശികെ ഇതിനകത്ത് ശുദ്ധമായ ഘടിബോലി ഹിന്ദിയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈസ് കവിതാ മേഹമാലി സമാജിലെ യഥാർത്ഥ ചിത്രമാണി ഈ കവിതയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണുള്ളത് പ്രസ്തുത കവിതാ സമാജ് കൈലി സന്ദേശം പോകുകയെ ഈ കവിത നമ്മുടെ സമൂഹത്തിനൊരു സന്ദേശം നിറഞ്ഞതാണ് ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷനകത്ത് ഈ നോട്ട് തന്നിട്ടുണ്ട് നിങ്ങളത് എഴുതിയെടുക്കുക പഠിക്കുക തീർച്ചയായിട്ടും നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ഇത് പഠിച്ചു വയ്ക്കുക കാരണം വർഷങ്ങളായിട്ട് കുട്ടികൾ ഇതുപോലെയുള്ള എക്സാം ടിപ്സുകൾ പഠി പഠിച്ചതിന് ശേഷം മാക്സിമം സ്കോറായ എൺപത് മാർക്ക് നേടിയ ചരിത്രമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് വിശ്വസിച്ച് ഈ അവസാന നിമിഷം മാക്സിമം സ്കോർ ചുമ്മാ ആരും മാർക്ക് തരികല്ലോ പക്ഷേ ഇതുപോലുള്ള ഉത്തരങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മാക്സിമം സ്കോർ ഉയർത്താൻ കഴിയും ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നമുക്ക് ഇതിൽ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ കൊണ്ട് നമുക്ക് എല്ലാ ചോദ്യങ്ങളും തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും അടുത്തത് നമുക്ക് പരീക്ഷയ്ക്ക് ഹിന്ദി പരീക്ഷയ്ക്ക് നൂറ് ശതമാനം ഉറപ്പ് ചോദ്യമാണ് സൂചന അധികാർ പത്രം അത് ചിലപ്പോൾ കൊറോണ രോഗം തടയുവാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തൊക്കെ നടപടി എടുത്തു അതിനെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ സിക്ക വൈറസിനെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നിപ വൈറസിനെ കുറിച്ചായിരിക്കാം അല്ലെ മഹാമാരി തടയുന്നതിനെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾ കൊണ്ട് അതിനെക്കുറിച്ചായിരിക്കാം മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചായിരിക്കാം സ്ത്രീ സുരക്ഷയ്ക്കെ എന്ത് സോഷ്യൽ ഇഷ്യൂസ് വേണമെങ്കിലും അവിടെ ചോദിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രശ്നമേ വേണ്ട ഒരു കാര്യം ഉറപ്പ് സൂചന അധികാർ പത്രം വരും അതൊരു സോഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നമായിരിക്കും എക്സാമിന് ചോദിക്കുന്നത് ഇനി നമുക്ക് ഞാൻ തുടക്കത്തിലെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു രണ്ട് മെത്തേഡിൽ എഴുതാം പക്ഷേ ടീച്ചേഴ്സിന് പൊതുവേ ഇഷ്ടമുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ മെത്തേഡിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ആ ഒരു കോമൺ ആൻസർ അതായത് സൂചനാധിക അർപ്പത്തിൻ്റെ കോമൺ ആൻസർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആദ്യമേ ലെഫ്റ്റ് സൈഡിലായിട്ട് സേവാ മേ എന്ന് എഴുതുക സേവാ മേ ഇനി സേവാമേ ചില കൂട്ടുകൾ ഇങ്ങനെ കോമക്ക് ഇടും അത് നിയമവിരുദ്ധമാണ് കോമയെന്നു പറയലെ പിന്നെ സാർവജനിക്രി സാർവജനിക് സൂചന അധികാരി ഇനി എല്ലാ ലെറ്റേഴ്സിൻ്റെയും മുകളിൽ അതായത് സൂചന അധികാര പത്ര എല്ലാ ലെറ്റേഴ്സിൻ്റെയും സേവാമയ്ക്ക് ശേഷം ആദ്യം എഴുതാണ്ട് സാർവജനിക് സൂചന അധികാരി എന്നാണ് കാരണം ഇതിൻ്റെ അർത്ഥം പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ഇനി സൂചന അധികാരി ഇനി അത് നമ്മളെ എഴുതി അതിനുശേഷം നമ്മൾ തന്നെ ഇവിടെ ഞാൻ താഴോട്ട് രണ്ട് ഡാഷ് ഇടുക അത് എന്തിനാണ് ഡാഷ് ഇടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കോമൺ ആൻസറിനകത്ത് ഡാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെവിടെ കാണും ചോദ്യപേപ്പറിൽ വ്യക്തമായി കാണും അപ്പോൾ ചോദ്യപേപ്പറിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ ചോദ്യം വായിക്കുന്ന സമയത്ത് സാർവജനിക് സൂചന അധികാരി എന്ന വാക്ക് ചോദ്യപേപ്പറിൽ കാണും അതായത് സാർവജനിക് സൂചനാധികാരി പിന്നെ രണ്ട് കാര്യം എഴുതിയിട്ട് കെ എന്നാം പത്ര തയർക്കര എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആ സാർവജനിക് സൂചനാധികാരിയുടെ കൂടെ എന്ത് അഡ്രസ് കിടക്കുന്നോ ആ അഡ്രസ്സ് നമ്മളിവിടേക്ക് എഴുതണം അപ്പോൾ സാർവജനിക് സൂചനാധികാരി എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ വാക്കിനോട് ചേർന്ന് രണ്ട് അഡ്രസ്സ് കാണും അതിവിടോട്ട് എഴുതുക ഓക്കെ അടുത്തത് ഇതിൻ്റെ വലത് സൈഡിൽ തന്നെ ചെറിയൊരു ബോക്സ് വരച്ചിട്ട് ഡാക്ക് ടിക്കറ്റ് ഡാക്ക് ടിക്കറ്റ് ദസ് അപ്പോൾ കാരണം പത്ത് രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചാൽ മാത്രമേ ഈ സൂചന പത്രം നമുക്ക് പോസ്റ്റ് ചെയ്യാൻ എന്തയയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കറിയാം എന്നറിയിക്കുവാൻ വേണ്ടി നമുക്ക് കൂടാതെ നമ്മുടെ പുസ്തകത്തിലും അത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളതിവിടെ എഴുതുന്നു ഇനി ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു ലെറ്ററിൻ്റെ മോഡലിൽ എഴുതാതെ നമ്മുടെ പുസ്തകത്തിൻ്റെ മോഡലിൽ എഴുതുവാണേൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ഉയർത്താൻ പറ്റും അത് ഇങ്ങനെ ബോക്സ് വരയ്ക്കുന്നു കണ്ടോ ആദ്യമേ ഇവിടെ നമ്പർ ഇടണം ഒന്ന് രണ്ട് അങ്ങനെ നമ്പർ ഉണ്ട സ്ഥലം ഇനി അങ്ങനെ ദേ ഇവിടെ എഴുതുന്നു ഇനി അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു തരാം കാരണം നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് എഴുതാൻ പോയി കഴിഞ്ഞാൽ സമയം നമുക്ക് വളരെയധികം നഷ്ടപ്പെടും കാരണം നമുക്കിനി കുറേ ചോദ്യങ്ങളുടെ കോമൺ ആൻസേഴ്സ് എഴുതാൻ ഉണ്ട് അപ്പോൾ ആദ്യമേ നിങ്ങളോട് എന്ത് എഴുതാൻ പറഞ്ഞു സേവാമേം മേം സൂചനാധികാരി ഈ ഡാഷ് ചോദ്യപേപ്പർ നോക്കി ഈ വാക്കിന് ശേഷം വരുന്ന എന്താണോ അത് എഴുതുക ടാക് ടിക്കറ്റ് ദസ് റുപയ അതിനുശേഷം ഇവിടെ ഒന്ന് എന്ന നമ്പർ ഇട്ടിട്ട് ആദ്യം ആവേദക നാം ആവേദക നാം എന്ന് വെച്ചാൽ ആപ്ലിക്കൻറ്റ് നെയിം അതായത് അപേക്ഷകൻ്റെ പേര് ഇനി ഒന്ന് ആവേദക നാം ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ആ പേരെഴുതണം അത് ചോദ്യ പേപ്പറിൽ കാണും പേരില്ലെങ്കിൽ അവിടേക്ക് നിങ്ങൾ നാം എന്ന് മാത്രം എഴുതി വെക്കുക ഇല്ലെങ്കിൽ കാണും അവിടെ രണ്ട് ടാക്കുകൂര പദ ടാക്കുര പദ എന്ന് വെച്ചാൽ പോസ്റ്റൽ അഡ്രസ് അത് ഈ അഡ്രസ് അല്ല എഴുതേണ്ടത് ലെറ്റർ എഴുതുന്ന ആളിൻ്റെ അത് ചോദ്യപേപ്പറിൽ കാണും ഇനി ചോദ്യപേപ്പറിൽ അതില്ലെങ്കിൽ അവിടെയും പത എഴുതി വെച്ചാൽ മതി ഇനി മൂന്ന് സൂചനക്കാ വിഷയ അതായത് സൂചന എന്ത് വിവരത്തെക്കുറിച്ചാണോ അറിയേണ്ടത് ആ വിഷയം ഏതാണെന്ന് അപ്പോൾ അതിൻ്റെ റൈറ്റ്സ് അത് മൂന്നാമത്തെ നമ്പർ നമ്പറായിട്ട് എഴുതേണ്ടത് നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് നോട്ട് അയച്ചു തരുന്നുണ്ട് നോട്ട് അയച്ച് തരുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിക്കോളും ഇനി അതിൻ്റെ സെന്റൻസ് ഒന്ന് വായിക്കാം ഡാഷ് കോ ഡാഷ്കോ തടയുവാൻ വേണ്ടി സർക്കാർ ദ്വാര കി ഗൈ കാർവായു വംശ സംബന്ധിത അതിൻ്റെ അർത്ഥം ഡാഷിനെ തടയുവാൻ വേണ്ടി സർക്കാർ ദ്വാര കീ ഗൈ സർക്കാർ മുഖേന എടുത്ത കാർവായു വംശ സംബന്ധിത നടപടിയുമായി ബന്ധപ്പെട്ട് അവിടെ കൊറോണയാണെങ്കിലോ കൊറോണ കോ റോക്മേ കേലിയെ ഇനി നിപ്പ വൈറസ് ആണല്ലോ നിപ്പ വൈറസ്കോ റോക്മേഖലിയെ ഇനി ഇൻ്റർനെറ്റിൻ്റെ അസുവിധയാണെങ്കിലോ ഇൻ്റർനെറ്റ് അസുവിധാക്കോ രോഗിനേലിയേ ഇൻ്റർനെറ്റിൻ്റെ അസൗകര്യത്തെ തടയുവാൻ വേണ്ടി മനസ്സിലായല്ലോ അതായത് ചോദ്യപേപ്പറിൽ ഏതാണോ വരുന്നത് ആ ടോപ്പിക്ക് അവിടെ ഓട്ടം കിടുക അതിനുള്ള സ്ഥലമാണ് ആ ഡാഷിൻ്റെ അവിടെ ഉള്ളത് അപ്പോൾ ഒന്നുകൂടെ ആദ്യമേ ആദ്യം സേവാമേ സാർവജനിക് സൂചനാധികാരി അതിൻ്റെ താഴോട്ട് അഡ്രസ്സ് എഴുതുക അത് ചോദ്യപേപ്പറിലുണ്ട് അതിൻ്റെ സൈഡി ടാക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ദസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോക്സ് വരച്ച് വയ്ക്കുക പിന്നെ ആവേദക നാം അപേക്ഷകന്റെ പേരെന്ന് പറഞ്ഞ് ഒന്നാമത് എഴുതുക അതിൽ അഡ്രസ്സ് പേപ്പറിൽ കാണും ഇല്ലെങ്കിൽ അവിടെ നാം തന്നെ വലസടി എഴുതിയിട്ടാൽ മതി ടക്കപുര പത അഡ്രസ്സ് ചോദ്യ പേപ്പറിൽ കാണും ഇല്ലെങ്കിൽ അത് ചുമ്മാ അവിടെ നാം എഴുതിയിട്ടാൽ മത എന്ന് എഴുതിയിട്ടാൽ മതി മൂന്ന് സൂചനക്ക വിഷയ ഡാഷ്കോ റോക്യിലെ സർക്കാർ ദ്വാര കി ഗൈ കാർവായു വംശ സംവിധ് ഡാഷിനെ തടയാൻ വേണ്ടി സർക്കാർ മുഖേന എടുത്ത നടപടിയായി ബന്ധപ്പെട്ട് ഇനി നാല് മാങ്കി ഗി സൂചനക്ക വിവരൻ മാങ്കി ഗെയ്യൂസ് സൂചന ക വിവരൻ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ട സൂചനയുടെ വിവരണങ്ങൾ അതിന് വലത്സെടി മിനിമം ഒരു മൂന്നെണ്ണം എഴുതണം അത് നോക്കിയ ഏതൊക്കെയാന്ന് ഒന്ന് ഡാഷ്കോ റോക് ഉസ് കെ ഗിലാബ് സമാജ് കോ സജേക്ക് കോൺ കോൺ സെ പ്രാവെ തടയുവാൻ വേണ്ടി ഉസ്കെ ഗിലാബ് അതിനെതിരായിട്ട് സമാജ് കോ സജേദ് സമൂഹത്തിനെ കെയർഫുള്ളാക്കുവാൻ വേണ്ടി കോൺ കോൺ സെ പ്രാവധാൻ ഹെ എന്തൊക്കെ നടപടികൾ എടുത്തിട്ടുണ്ട് രണ്ട് പ്രസ്തുത വിഷയപ്പ സൂചനാ പഡ് ലഘുവാനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സൂചനാ പഡ് എന്ന് വെച്ചാൽ നോട്ടീസ് ബോർഡ് നമുക്ക് കൊറോണ ആണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട് പഞ്ചായത്തുകളിലുണ്ട് പഞ്ചായത്ത് ഓഫീസിലുണ്ട് റോഡിലൊക്കെ ഇങ്ങനെ കോവിഡ് നയൻറ്റീൻ ജാഗ്രത പാലിക്കുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ സൂചനാ പഡ് വയ്ക്കുവാൻ വേണ്ടി എന്തൊക്കെ കാർവായ ലീഖെ കോൺസി കാർവായെന്ന് വെച്ചാൽ എന്തൊക്കെ നടപടികൾ എടുത്തിട്ടുണ്ട് തേർഡ് വൺ ഡാഷ് കെ ബാ ചേപ്പാർ ഡാഷിനെ കുറിച്ച് അറിവ് കിട്ടുമ്പോൾ കിസ് കാര്യമേ സൂചന ഏത് ഓഫീസിലാണ് അറിവ് തരേണ്ടത് കാര്യാലയക്ക ദൂർഭാഷ ഉപലബ്ധ കരാസക്തേഹേ ഓഫീസിൻ്റെ ദൂർഭാഷ ടെലഫോൺ നമ്പർ ഉപലബ്ധ കരാസക്തേഹ തരാൻ കഴിയുമോ ഇനി അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുന്നുണ്ട് സൂചന അതായത് വിവരണം ടാക്ക് മേ ടാക്ക് എന്ന് വെച്ചാൽ പോസ്റ്റൽ വേണോ ദസ്തി ബൈ ഹാൻഡ് വേണോ അപ്പോൾ അതിൻ്റെ വലത് സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ള എഴുതാം പക്ഷേ ഇച്ചോടെ നല്ലത് ടാക്ക് ദ്വാര പോസ്റ്റൽ മുഖേന ഇനി വലത് സൈഡിൽ അസ്താക്ഷർ ഒരു കാണുവെച്ചാലും ഒപ്പിട്ട് വെക്കരുത് കാരണം ഹിന്ദി എക്സാം എഴുതുമ്പോൾ നമ്മളെ ഇംഗ്ലീഷിലായിരിക്കും ഒപ്പിട്ട് വെക്കുന്നത് അത് എഴുതി വെക്കരുത് പകരം ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം അസ്താക്ഷർ പിന്നെ താഴെ നാം എന്ന് എഴുതി വെച്ചിട്ട് എടത് സൈഡിൽ സ്ഥാൻ താരിഖ് അപ്പോൾ നമ്മുടെ ലെറ്റർ സൂചനാധികാര പത്രം കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അത് ഇത് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ എൻ്റെ ആ മോഡൽ കാണിക്കാൻ വേണ്ടി പറയുന്നതു ആദ്യമേ സേവാമേം സാർവജനിക് സൂചന അധികാരി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ബാക്കി ഈ രണ്ടടം എഴുതാനുള്ളത് പേപ്പറിൽ വ്യക്തമായി കാണും ഡാക്ക് ടിക്കറ്റ് ദസ് റുപയെ ഇത് നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് പത്ത് രൂപ സ്റ്റാമ്പ് ഒന്നെന്ന് എഴുതിയിട്ട് ആവേദകന ഇവിടെ തൽക്കാലം ഡാഷ് വയ്ക്കുന്നത് ചോദ്യ പേപ്പർ നോക്കി എഴുതുക ഇല്ലെങ്കിൽ ഇവിടോട്ട് നാം എഴുതുക ടാക്കപൂര പദ പോസ്റ്റൽ അഡ്രസ്സ് ഇവിടെ അഡ്രസ്സ് ഈ അഡ്രസ്സ് അല്ല എഴുതേണ്ടത് ഈ ലെറ്റർ അയക്കുന്ന ആടെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ അവിടെ പത എന്ന് എഴുതുക തേർഡ് വൺ സൂചനാക്ക വിഷയെ നോട്ടീസിൻ്റെ വിവര വിഷയം ഡാഷ്കോ റോക് മേഖല ഡാഷ് തടയുവാൻ വേണ്ടി സർക്കാർ ദ്വാര കി ഗൈ കാർവായവംശ സംബന്ധിച്ച് സർക്കാർ മുഖേനയെടുത്ത നടപടിയുമായി ബന്ധപ്പെട്ട് നാല് മാങ്കി ഗൈ സൂചനാക്ക വിവരൻ ആവശ്യപ്പെട്ട സൂചനയുടെ വിവരണം ഒന്ന് ഡാഷ് കോർ റുസ് കെ ഗില ഡാഷ് തടയുവാൻ വേണ്ടിയും ഇവിടോട്ട് ആ ടോപ്പിക്ക് എഴുതിയാൽ മതി ഇവിടെയും ടോപ്പിക്ക് എഴുതണം ചോദ്യ പേപ്പർ ഏത് വിഷയമാണോ അത് എഴുതുക സമാജിക്കോ സജേത് കന്നിക്ക് കോൺ കോൺ സെ പ്രാവധാനിക്കെ സമൂഹത്തിനെ ആക്കാൻ വേണ്ടി എന്തൊക്കെ നടപടി എടുത്തു മുൻകരുതൽ നടപടിയെടുത്തു പ്രസ്തുത വിഷയ ഇപ്പോൾ സൂചനാ പാട് ലഘുവാനേക്ക് കോൺ കോൺ സി കാർവായ ഈ വിഷയത്തെക്കുറിച്ച് നോട്ടീസ് ബോർഡ് ഇടുവാൻ വേണ്ടി എന്തൊക്കെ നടപടികൾ എടുത്തു തേർഡ് വൺ ഡാഷ് കെ ബാലി ഇവിടെയും കൊറോണയാണേൽ കൊറോണ ബാൽവേലയാണെങ്കിൽ ബാൽവേല എഴുതുക ഡാഷ്കെ ബാലമേ പതാ ചലിനേപ്പർ ഡാഷിനെ കുറിച്ച് അറിവ് കിട്ടുമ്പോൾ കിസ് കാര്യാലയമേ സൂചന തേനിക ഏത് ഓഫീസിൽ അറിവ് കൊടുക്കണം കാര്യാലയക്ക് ദുഷ്ഭാഷ് ഉപലബ്ധ കരാസക്തേഹേ ഓഫീസിൻ്റെ ടെലിഫോൺ നമ്പർ തരാൻ കഴിയുമോ അഞ്ച് സൂചന ടാക്കിയ ദ വിവരണം പോസ്റ്റലാണോ ബൈഹാൻഡാണോ ടാക്ക് ധാര പോസ്റ്റ് എന്താ ലെറ്റർ മുഖേന അല്ലെ പോസ്റ്റലായിട്ട് അസ്താഷർ ഒപ്പ് നാം പേര് സ്ഥാൻ താരി സ്ഥലം തേതി അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് നോക്കി നിങ്ങൾ എഴുതിയെടുക്കുക നൂറ് ശതമാനവും നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ എന്തായാലും പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും സൂചനാധികാര പത്രം ഉണ്ട് ആ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് വെച്ചിട്ട് രണ്ടോ മൂന്നോ സ്ഥലത്ത് ഡാഷ് ഉണ്ട് അവിടെ ആ ടോപ്പിക് ഏതാണോ ബാൽവേലയാണെങ്കിൽ ബാൽവേല കൊറോണയാണെങ്കിൽ കൊറോണ ഇനി മൊബൈൽ ഫോൺ അതുരുപയോഗമാണെങ്കിൽ അത് ഇനി എന്താ നശീലിത പോലെ മയക്കുമരുന്നിന് ഉപയോഗമാണെങ്കിൽ അത് അതെന്ത് ടോപ്പിക്ക് ആണോ ആ ടോപ്പിക്ക് ആ ഡാഷുള്ള സ്ഥലത്തേക്ക് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ സ്കോറായ എട്ട് മാർക്ക് കിട്ടും വീണ്ടും പറയുന്ന രണ്ട് മെത്തേഡിൽ ഈ ചോദ്യം എഴുതാം അതായത് ഈ ഫോർമൽ ലെറ്റർ എഴുതുന്ന ചെറിയ പ്രേക്ഷക സേവാമയം വിഷയ അങ്ങനെ എഴുതാം പക്ഷേ സാധാരണ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ നമ്മൾ കോപ്പി ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് കാരണം ടെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ട് തരുന്നത് സ്റ്റെപ്പ് വൺ ആ മോഡലിൽ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്നതാണ് അതായത് ഈ മോഡൽ എഴുതുന്നതാണ് എക്സാമിന് നല്ലതും പെട്ടെന്ന് സ്കോർ ചെയ്യാനും നല്ലത് ഓക്കെ സമയം അധികം ഇല്ല അതുകൊണ്ട് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു അടുത്തത് ജീവൻ നമ്മുടെ ചോദ്യ പേപ്പറിനെ കണ്ടല്ലോ ജീവൻ വൃത്ത് കെ ആധാർ പർ ഓടത്തോണം ചോദ്യം എടുത്ത് വായിക്കണം ജീവൻ വൃത്ത് കെ ആധാർ പർ ബയോഡേറ്റയെ അടിസ്ഥാനമാക്കി ജീവനി തയ്യാർ കരയും ജീവചരിത്രം തയ്യാറാക്കുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ എട്ട് അതായത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ എട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് സുഗേ സാഹിനിയെ കാണാം അതിനുശേഷം അദ്ദേഹത്തിന് നോക്കിയാൽ ജന്മ പാഞ്ച് സിറ്റംബർ ഉന്നീസ് ചപ്പൻ ലക്നൗ ഉത്തർപ്രദേശ് പ്രമുഖ പ്രമുഖരചനയും അതിൻ്റെ താഴെ പുരസ്കാർ അതിൻ്റെ താഴെ വിശേഷതായും അങ്ങനെ കണ്ടില്ലേ അത് നമുക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്ന ചോദ്യം അതായത് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തതെന്ന് പറയുന്നത് ചോദ്യമായി ഇപ്പം ചർച്ച ചെയ്ത് അതായത് ബയോഡേറ്റ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ട് ആ ബോക്സിനകത്ത് ഏറ്റവും ആദ്യം നാം കൊടുക്കുന്നു പിന്നെ ജന്മസ്ഥാനം കൊടുക്കുന്നു പിന്നെ പ്രമുഖ പ്രമുഖരചനായി പുരസ്കാരം പിന്നെ മരിച്ച കവികളാണെങ്കിൽ ഏറ്റവും അവസാനം എന്ന് കൊടുക്കുന്നു എന്നിട്ട് അതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് അല്ലാതെ ഇനി നമുക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ച് ചോദിച്ചാൽ എഴുതണം കാരണം മഹാത്മാഗാന്ധിയെക്കുറിച്ച് തന്നിരിക്കുന്ന ബയോഡേറ്റ കൊടുത്തു മാത്രം അതിനകത്ത് രാഷ്ട്രപിതാവ് എന്നുള്ള വാക്ക് എഴുതിയിട്ടില്ലെങ്കിൽ നമുക്കത് എഴുതേണ്ട കാരണം ചോദ്യത്തിന് അത് വ്യക്തമാണ് ജീവൻ വൃത്ത് കേധാർപ്പർ ജീവനി തയ്യാറുകയും ബയോഡേറ്റയെ അടിസ്ഥാനമാക്കി ജീവനി തയ്യാറാക്കുക ഓക്കെ നമുക്ക് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ആൻസറ് ഒന്ന് എഴുതിയേക്കാം വളരെ കുറച്ചേ ഉള്ളൂ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഡാഷ് കി ജീവനി നമ്മൾ ആദ്യം ഓർത്തോണം ഈ വും ഒരു ജീവനി എന്ന് പറയുന്നത് ഒരു കുറിപ്പാണ് അതായത് ജീവനി എന്ന വാക്കിൻ്റെ അർത്ഥം ബയോഗ്രഫി എന്താണ് ബയോഗ്രഫി ജീവചരിത്രം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യമേ ഹെഡ്ലൈൻ കൊടുക്കണം ഡാഷ് കി എന്ന് കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഡാഷ് എഴുതുമോ ഇല്ല അവസാനം ഡാഷ് എന്ന് എഴുതാതെ ഇനി നമുക്ക് ചിത്രാമുദ്ഗൽ ആണ് ഇവിടെ എഴുതുക ചിത്രാമുദ്ഗൽ കി ജീവനി പ്രേംചന്ദ് ആണല്ലോ പ്രേംചന്ദ് കി ജീവനി ഇനി നേരെ നമ്മുടെ സുകേഷ് സാഹനിയാണെങ്കിലോ സുഗേഷ് സാഹിനിക്ക് ജീവനി ഇനി നമ്മൾ ഫോക്കസ് ഏരിയ എന്ന് ചോദിച്ചാലും ഫോക്കസ് ഏരിയക്ക് പുറത്തുനിന്ന് ചോദിച്ചാലും നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല കാരണം എന്താണ് നമ്മൾ നമ്മളിതിൻ്റെ കോമൺ ഫോർമാറ്റ് പഠിക്കാൻ പോകുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ ലൈൻ എല്ലാവരും എഴുതും എന്ന് ഉറപ്പിച്ചല്ലോ ലൈൻ എഴുതാതെ ഉത്തരമെഴുതിയാൽ മാക്സിമം സ്കോറായ മാർക്കിൽ നിന്ന് പെട്ടെന്ന് ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടുന്നു നമുക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താൻ പറ്റില്ല കാരണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇപ്പം പഠിക്കുന്നത് എൺപതിൽ എൺപത് മാർക്കിന് വേണ്ടി പഠിക്കുന്ന സ്ഥിതിക്ക് ഒരു കാരണവശാലും നമുക്ക് ഈ ഹെഡ്ലൈൻ മറന്നു പോകരുത് ഇനി അടുത്തത് ഫസ്റ്റ് സെൻറ്റൻസ് മേം ജന്മോ ഇനി ഡാഷ് 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 കാ കോ മേം ഇനി നോക്കിയേ ഇവിടെ ആദ്യത്തെ ഡാഷിൻ്റെ അവിടെ എന്ത് എഴുതണം നെയ്മ എന്തെഴുതണം പേര് എഴുതണം അതായത് ഇനി നമ്മുടെ സുകേ സാഹിനികൾ എന്ത് എഴുതണം സുകേ സാഹിനിക ജന്മ ഇനി കോ എന്ന സ്ഥലത്തോട്ട് എന്ത് എഴുതണം ഇയർ എഴുതണം വർഷം എഴുതണം ഇനി ഡാഷ്മേ ഇവിടോട്ടെന്ത് എഴുതണം പ്ലേസ് സ്ഥലം എഴുതണം മനസ്സിലായല്ലോ ആദ്യം ഇനി നമുക്ക് ചോദ്യപേപ്പർ പേപ്പർ അതായത് ഇപ്പം ജന്മ പാൻ സിതംബർ എന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ എന്ത് എഴുതും സുകേ സാഹ്നിക ജന്മ പാൻ സിതംബർ ഉന്നീസോ ചപ്പൻകോ സ്ഥലം നമ്മുടെ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് ലക്നൗ അപ്പോൾ ഇവിടെ എന്തെങ്കിലും ലക്നൌ മേ ഹുവാ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏത് കഥാപാത്രത്തിൻ്റെ ബയോഡാറ്റ വരുന്നോ ആ സ്ഥലവും ആ പ്ലേസും ആ വർഷവും ആ പേര് വരുതുക ഇവിടെയും ഇവിടെയും ഒരേ പേര് മനസ്സിലായല്ലോ ഇനി സെക്കൻഡ് സെന്റൻസ് ആയിട്ട് നമുക്ക് വരുന്നത് പ്രമുഖ രചന ഡാഷ് കോമ ഡാഷ് ഡാഷ് ആദി അതിൻ്റെ അർത്ഥം എന്താ നോക്കിയേൻകി പ്രമുഖ രചനായ ഹെ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു കാരണവശാലും ആൺ കഥാപാത്രം ആണെന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് പ്രേംചന്ദ് ഉടനെ കീ മാറ്റി കായാക്കരുത് കാരണം ജീവനി എന്ന വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഇവിടെ കീ വന്നത് പ്രേംചന്ദ് ആണെങ്കിലും ഇനി സ്ത്രീ കഥാപാത്രമാണെങ്കിലും എല്ലാം ഇവിടെ ഇത് തന്നെ കീ തന്നെ അത് ഗ്രാമറിൽ പെടുന്നതാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധഡാണ്ട ഇപ്പോൾ ഇത് നോക്കിയെങ്കിൽ പഠിച്ചാൽ ഇത്രക്കാലം നമുക്ക് മാക്സിമം സ്കോർ അല്ലേ നമ്മുടെ ലക്ഷ്യം അടുത്തത് ഇവിടെ ഈ ക ഈ ക ഒരിക്കലും ചേഞ്ച് ചെയ്യയില്ലേ കാരണം പ്രേംചന്ദ് ആണെങ്കിലും വേറെ ആരാണെങ്കിലും ജന്മ എന്ന വാക്ക് പുല്ലിംഗം ആയതുകൊണ്ടാണ് ഇവിടെ ക വന്നത് ഡാഷ് കാ ജന്മ ഡാഷ് 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 കോ മേ ഹുവ ജന്മം വർഷം സ്ഥലത്ത് വെച്ചായിരുന്നു പ്രമുഖ ആദി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഡാഷ് 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 മുതലായവ അടുത്തത് ഡാഷ് ഡാഷ് കോമ ആദി ായവ അദ്ദേഹത്തിന്റെ വിശേഷതകളാണ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം പ്രമുഖ വിശേഷത എന്ന് വേണമെങ്കിൽ എഴുതാം എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ഇതും എവിടുണ്ട് നമ്മുടെ ചോദ്യപേപ്പറിൽ നാം എന്നതിന് ശേഷം രണ്ട് കൊത്തിട്ടിട്ട് ആ പേര് കാണുന്ന ആ കാണുന്ന പേരാണ് ഇവിടെയും ഇവിടെയും എഴുതേണ്ടത് ജന്മസ്ഥാൻ അല്ലെ ജന്മതാരിഖ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നിടത്താണ് ആ വർഷവും ആ സ്ഥലവുമാണ് ഇവിടെയും ഇവിടെയും എഴുതേണ്ടത് പ്രമുഖ രചനയായെന്ന് കൊടുത്തിട്ട് രണ്ട് മൂന്ന് രചനകളുടെ പേര് കൊടുക്കും അതാണ് എവിടെ എഴുതേണ്ടത് ഈ മൂന്ന് സ്ഥലത്ത് എഴുതേണ്ടത് അടുത്തത് ഈ രണ്ട് സ്ഥലത്ത് അല്ലെങ്കിൽ മൂന്ന് സ്ഥലത്ത് ഉണ്ടെങ്കിൽ എഴുതേണ്ടത് വിശേഷദായം എന്ന് പറഞ്ഞിട്ട് രണ്ട് കൊത്തിട്ടിട്ട് പ്രത്യേകത എഴുതുന്നതാണ് ഇവിടേക്ക് എഴുതേണ്ടത് മനസ്സിലായല്ലോ ഇനി അടുത്തത് ഉൻകോ ഡാഷ് ഗൊമാ ഡാഷ് പുരസ്കാർ മീല അദ്ദേഹത്തിന് ഡാഷ് ഗൊമാ ഡാഷ് ഇനി ഉണ്ടെങ്കിൽ മൂന്ന് അങ്ങനെ എഴുതിയാൽ മതി ചോദ്യപേപ്പർ അതായത് ചോദ്യപേപ്പറിൽ പുരസ്കാർ രണ്ട് ഗോത്തിന് ശേഷം അവിടെ കൊടുത്തേക്കും ഇനി നമ്മളെ വ്യക്തം ഈ മലയാളത്തിൽ കൂടുതൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഹിന്ദി മീഡിയത്തിൽ പറഞ്ഞാൽ വീണ്ടും നമ്മുടെ പഴയ അവസ്ഥ ഇനി ആ ഹിന്ദി മീഡിയത്തിൽ പറഞ്ഞത് മനസ്സിലാക്കാൻ വേറെ ആൾ പറഞ്ഞ രണ്ടി വ്യവസ്ഥ വരും അതുകൊണ്ടാണ് മലയാളത്തിൽ തന്നെ കൂടുതൽ പറയുന്നത് ഉൻകോ ഡാഷ് ഡാഷ് പുരസ്കാർ മില അദ്ദേഹത്തിന് ഡാഷ് കോമ ഡാഷ് പുരസ്കാർ മില ഡാഷ് ഡാഷ് പുരസ്കാരങ്ങൾ കിട്ടി ഇനി ചോദ്യ പേപ്പറിൽ ബയോഡേറ്റയിൽ മരിച്ചത് മൃത്യു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതെഴുതാവുള്ളൂ അതായത് ഉൻകി മൃത്യു ഡാഷ് ഡാഷ് കോ മരണം ഇവിടെ എന്ത് എഴുതണം ഇയർ ഏതോ ഇയറ മരിച്ച വർഷം എഴുതണം മനസിലായല്ലോ അപ്പോൾ നമ്മുടെ അതെ അപ്പൊ നമ്മൾ വിചാരിക്കും ആറ് മാർക്കിന്റെ ചോദ്യം അല്ലെ വാരി കോരി എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ അങ്ങനൊരു ടെൻഷനേ നിങ്ങൾക്ക് വേണ്ട അങ്ങനൊരു ചിന്തയും വേണ്ട കാരണം ബയോഡേറ്റയിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിനെ ഡെവലപ്പ് ചെയ്ത് എഴുതാൻ മാത്രമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാല് ബയോഡേറ്റ അവർ കൊടുക്കത്തുള്ളൂ നാല് സെൻറ്റൻസ് ആണ് അവർ ആവശ്യപ്പെടുന്നത് പ്ലസ് ഒരു സ്കോർ കൊറാറ് മാർക്ക് കിട്ടും ഇനി ഡാഷ് ഡാഷ്കി ജീവിനി ഡാഷിൻ്റെ ജീവിതാർത്ഥം അവിടെ ചോദ്യപേപ്പറിൽ ഏത് കഥാ ഏത് കവിയാണോ ആ കവിയുടെ പേരെഴുതുക ഡാഷ്കാ ജന്മ ഡാഷ്കോ ഡാഷ് മെഹുവ ഡാഷിൻ്റെ ജന്മം ഡാഷ് വർഷം ഡാഷ് സ്ഥലത്ത് വെച്ചായിരുന്നു ഉൻകി പ്രമുഖ രചനായ ഹെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഡാഷ്കോമാർ ഡാഷ് ആദി ഡാഷ് ഡാഷ് മുതലായവ ഡാഷ് ഡാഷ് ആദ്യ ഉൻകി വിശേഷതായ ഹെ ഡാഷ് ഡാഷ് മുതലായവ അദ്ദേഹത്തിൻ്റെ വിശേഷതകളാണ് ഉൻകോ ഡാഷ് ഡാഷ് പുരസ്കാരം പുരസ്കാരമില്ല അദ്ദേഹത്തിന് ഡാഷ് ഡാഷ് പുരസ്കാരങ്ങൾ കിട്ടി ഉൻകി മൃത്യു കോ ഹുയി അദ്ദേഹത്തിന്റെ മരണം ഡാഷ് വർഷം ആയിരുന്നു ഇനി വീണ്ടും നമുക്ക് അടുത്തതിലേക്ക് പോകാം കാരണം ഇത് നിങ്ങൾക്ക് വായിച്ച് ഇതിൻ്റെ മീനിങ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എല്ലാ ചോദ്യത്തിനും എഴുതാൻ പറ്റുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് നിങ്ങൾ തന്നെ എഴുതാൻ ശ്രമിച്ചുള്ള പ്രശ്നം ഇവിടെ കായയുടെ സ്ഥാനത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ കീ എഴുതും ഇവിടെ കീയുടെ സ്ഥാനത്ത് നിങ്ങൾ കായ എഴുതും ഇവിടെ കോയുടെ സ്ഥാനത്ത് നിങ്ങൾ വേറെ എഴുതും പിന്നെ ഉൻകി എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ അവിടെ വേറെ മിസ്റ്റേക്കായിട്ട് എഴുതും ഇവിടെ എല്ലാം നിങ്ങൾ മിസ്റ്റേക്കായിട്ട് എഴുതും അതുകൊണ്ട് ഈ ഒരു ഫോർമാറ്റ് പഠിച്ചിട്ട് എഴുതുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാക്സിമം സ്കോറായ ആറ് മാർക്ക് ഈ ചോദ്യത്തിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയും ശരി എല്ലാവരും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്തത് നമുക്ക് എട്ട് മാർക്കിൻ്റെ ചോദ്യത്തിനകത്ത് വരുന്നതാണ് വിജ്ഞാപൻ അഡ്വെർടൈസ്മെൻറ്റ് ഓർത്തോണം എട്ട് മാർക്കിൻ്റെ ചോദ്യത്തിൽ വരുന്നതാണ് വിജ്ഞാപൻ വിജ്ഞാപൻ എന്ന് വെച്ചാൽ പരസ്യം അത് നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചില നിയമങ്ങളുണ്ട് അതായത് ഇതിന് മാക്സിമം സ്കോറ് എട്ട് മാർക്ക് ആയപ്പോൾ ഒരു മാർക്ക് നമുക്ക് കിട്ടുന്നത് വിജ്ഞാപൻ ശൈലി അതായത് ബോക്സ് വരയ്ക്കുക എന്ന് വെച്ചാൽ ബോക്സ് വരയ്ക്കുക എന്നെടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ വിജ്ഞാപൻ കി ശൈലിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ബോക്സ് വരയ്ക്കണം രണ്ട് ആ പ്രോഡക്റ്റിൻ്റെ പേരെഴുതണം കാരണം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പുതിയതായിട്ട് സെയിൽ കൂട്ടാൻ വേണ്ടിയാണ് പരസ്യം വരുന്നത് രണ്ട് ടൈപ്പ് വിജ്ഞാപനം ഉണ്ട് ഒന്ന് ഈ രക്തദാനത്തിൻ്റെ അകമാവത്വത്തെക്കുറിച്ച് അത് പോസ്റ്റർ പോലെ ഇങ്ങനെ ബോക്സ് വരയ്ക്കുക ഏറ്റവും വലിയ രക്തദാനകമാവത്ത് ഇങ്ങനെ മൂന്നോ നാലോ സബ്ജെക്ട് ഇങ്ങനെ പോയിന്റ് അങ്ങ് എഴുതി വെച്ചാൽ ഇതെൻ്റെ സ്കോർ കിട്ടും പക്ഷേ നമുക്ക് പ്ലസ് വണ്ണിന് സാധാരണയായിട്ട് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ബിക്രി ബഡാനി കലിയെ ഉചിത പോ വിജ്ഞാപന തയ്യാർക്കറി അതിൻ്റെ സെയിൽ കൂട്ടുവാൻ വേണ്ടി ഉചിതമായ പരസ്യം വിജ്ഞാപൻ തയർക്കരയും ചിലപ്പോൾ അത് കോവിഡ് വാക്സിൻ വാക്സിൻകാ വിജ്ഞാപനായിരിക്കാം കോവിഡ് വാക്സിൻ്റെ പരസ്യമായിരിക്കാം എന്ത് വേണേലും ആകാം ഇനി അത് ഏത് ഏത് ടോപ്പിക്കായാലും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു ആദ്യമേ ബോക്സ് വരയ്ക്കുന്നു രണ്ട് ഹെഡ്ലൈൻ എഴുതുന്നു പിന്നെ നമ്മൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ആ പ്രോഡക്റ്റിൻ്റെ വിശേഷതകൾ അത് നമ്മൾ കോമൺ ആൻസിനകത്ത് ഞാൻ മൂന്ന് സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അവിടെ നേരെ എന്ത് ചെയ്യണം ചോദ്യപ്പേപ്പർ നോക്കി എഴുതണം അത് ചോദ്യപേപ്പറിൽ കാണും നൂറ് ശതമാനം ആ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത ചോദ്യപേപ്പറിൽ വായിച്ചു നോക്കുമ്പോൾ എന്താണോ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രത്യേകത അതിനകത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത നമ്മൾ എഴുതുക ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോർത്ത് വൺ ആ പ്രോഡക്റ്റിൻ്റെ വില നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം കാരണം ഒരു പുതിയ പ്രോഡക്റ്റ് അതെപ്പിക്കുന്നതാണ് അതിൻ്റെ വില നമുക്ക് അറിയണം കൂടാതെ ഡേറ്റ് കൊടുക്കണം ഏത് ഡേറ്റ് മുതൽ ഈ പ്രോഡക്റ്റ് ലഭിക്കുന്നു ലഭിക്കുന്നുവെന്ന് പരസ്യം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കണം പിന്നെ വേണ്ടത് അതിൻ്റെ ട്രേഡ് മാർക്ക് അതായത് ആ കമ്പനി ഏതാണോ അത് ചിലപ്പോൾ അത് ചോദ്യ പേപ്പർ കാണത്തില്ലായിരിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ പ്രോഡക്റ്റിൻ്റെ പേര് വെച്ചിട്ട് കമ്പനി കമ്പനിന്ന് എഴുതിക്ക് താഴെപ്പാതാന്ന് എഴുതി വെച്ചാൽ മതി അതിനുശേഷം എന്തെങ്കിലും ഓഫറൊക്കെ കൊടുക്കുമായിരിക്കും അത് ആ ചോദ്യ പേപ്പറിൽ കാണും എന്താണോ ഓഫർന്നുള്ളത് ഓഫാണോ അല്ലെങ്കിൽ ഓഫറാണോ കിഴിവാണോ ഓഫറാണോ അല്ലെങ്കിൽ ആനൂല്യമാണോ അതൊക്കെ അതിനകത്ത് വ്യക്തമായി കൊടുത്തിരിക്കും ഇനി നമുക്ക് ആ കോമൺ ആൻസറിലേക്ക് ഒന്ന് പോയേക്കാം ആദ്യമേ നിർബന്ധമായിട്ടും ബോക്സ് വരയ്ക്കുക ആ ബോക്സ് വരച്ചതിന് ശേഷം ഇതിനോട് സ്വൽപ്പം താത്തിട്ട് ആ ഗയാ നയ അതിൻ്റെ അർത്ഥം എന്തുവാ വന്നല്ലോ പുതിയ ഇനി അങ്ങനെ പറഞ്ഞിട്ട് നമ്മളിത് ഇവിടോട്ട് എന്ത് എഴുതണം ആ പ്രോഡക്റ്റിൻ്റെ പേരെഴുതണം ചോദ്യ പേപ്പർ നോക്കിയിട്ട് ഏതാണോ പേര് ശീർഷകം എന്ന് എഴുതി വെക്കരുത് എന്ത് എഴുതണം ആ പ്രോഡക്റ്റിൻ്റെ എഴുതണം കോവിഡ് വാക്സിൻ ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതണം കോവിഡ് വാക്സിൻ ഇനി ജോൺസൺ ആൻഡ് ജോൺസൺ കോവിഡ് വാക്സിൻ ആണെങ്കിൽ അതിൻ്റെ അവിടെ എഴുതി വെക്കുക ഇനി അടുത്തത് അതിൻ്റെ താഴോട്ട് ആധുനിക് യുഗുക്ക നയ ചമത്കാർ ആധുനിക് യുഗുക്ക നയ ചമത്കാർ അതിനർത്ഥം എന്തുവാ ആധുനിക കാലഘട്ടത്തിൻ്റെ നയ ചമത്കാർ പുതിയ വെളിച്ചം അപ്പോൾ ന്യൂ ജനറേഷൻ്റെ അല്ലെ പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ വെളിച്ചം എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു ആ പ്രോഡക്റ്റിനെ അവതരിപ്പിക്കുന്നു അടുത്തത് ഇനിയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് സ്റ്റാർ ഇടുന്നു എന്ന് പറഞ്ഞത് ഈ സ്റ്റാർ ഇട്ടിട്ട് ഞാൻ തൽക്കാലം ഇവിടെ ഇങ്ങനെ ഡാഷ് വരയ്ക്കുന്നു ഈ ഡാഷ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ ചോദ്യപേപ്പറിലെ ആ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത ചോദ്യപേപ്പറിൽ കൊടുത്തിരിക്കും ആ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത ഇവിടോട്ട് ഇങ്ങനെ എഴുതി വെക്കുക മൂന്നെണ്ണം എന്തായാലും ചോദ്യപേപ്പറിൽ കാണും അത് എഴുതുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പിജ്ഞാപിന് നിർബന്ധമായും പിക്ചർ വേണം എന്ത് വേണം പിജ്ഞാപിന് നിർബന്ധമായിട്ടും പിക്ചേഴ്സ് വേണം അത് ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ എവിടെ ഇട്ടു കൊണ്ടുപോകാം താഴോട്ട് കൊണ്ടുപോകുക ഇനി ആ പ്രോഡക്റ്റിൻ്റെ പടം വരയ്ക്കാൻ പോകുന്നു നിങ്ങൾ ഈ സോപ്പിൻ്റെ പടം വരയ്ക്കാൻ പോകുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ശാവുപ്പെട്ടിയുടെ പടമായിട്ട് തോന്നുക അതുകൊണ്ട് നമുക്ക് കഴിവില്ലെങ്കിൽ പടം വരയ്ക്കേണ്ട പകരം ടീച്ചേഴ്സിനെ പക്ഷെ അറിയിക്കണം നിങ്ങൾക്ക് എന്തറിയാം വിജ്ഞാപന പരസ്യത്തിന് പടം വേണമെന്നുള്ളത് ടീച്ചേഴ്സിനെ പേപ്പർ നോക്കുന്നവരെ അറിയിക്കട്ടെ നിങ്ങളുടെ കടമയാണ് അതുകൊണ്ട് അവിടെ എന്ത് എഴുതാം ചിത്രം എഴുതാം അല്ലെങ്കിൽ ഈ ബോക്സിനകത്ത് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ പടം വരയ്ക്കാം ഇനി വാക്സിൻ ആണ് ഈ വാക്സിൻ്റെ ചെറിയൊരു കുപ്പിയൊക്കെ വരച്ചിട്ട് അതിനകത്ത് കോവിഡ് നയൻറ്റീൻ വാക്സിൻ കമ്പനിയുടെ പേരൊക്കെ ചെറുതായിട്ടൊക്കെ എഴുതുവാണെങ്കിൽ നല്ലതാണ് ഇനി അടുത്ത് ഇവിടെയോട്ട് ദൈവ എഴുതണം സമ്പർക്ക് കരി ഇവിടെ ഡാഷ് കമ്പനി പദ അപ്പോൾ നോക്കിയാൽ സമ്പർക്ക് എന്ന് വെച്ചാൽ കോണ്ടാക്റ്റ് ചെയ്യുക അതായത് ഏത് കമ്പനിയാണെന്നുള്ളത് അവിടെ കമ്പനിയുടെ പേര് ഇനി ആ പ്രോഡക്റ്റിൻ്റെ പേര് ആ കമ്പനിയുടെ പേരില്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ പേര് കൂട്ടിയാണ് കമ്പനി എഴുതിയാൽ മതി പിന്നെ പത അഡ്രസ്സൊന്നും എഴുതി വെച്ചാൽ മതി ഇനി പിന്നെ നമുക്ക് ഇവിടോട്ട് വേണമെങ്കിൽ എന്ത് എഴുതാം ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് മൂല്യം വില എത്രയാണോ ആണോ നൂറാണെങ്കിൽ നൂറ് രൂപയുടെ സിമ്പിൾ ഇടുക ആറിന്ന് ഇടുക പിന്നെ ഏറ്റവും അവസാനം നയി ബിക്രി കെ അവസർ പാർ അതിൻ്റെ അടുത്ത് എന്താ ഈ ചോദ്യത്തിലുള്ള വാക്കായി ബിക്രി ബിക്രി കെ അവസർ പർ ഡാഷ് മുഫ്ത്ത് ഇനി പുതിയ സെയിലിൻ്റെ ഭാഗമായിട്ട് ഡാഷ് മുഫ്തെന്ന് വെച്ചാൽ ഫ്രീ എന്നാണ് കൊടുത്തേക്കുന്നത് ഇനി നിങ്ങൾക്ക് അത് ചോദ്യ പേപ്പറിനകത്ത് അങ്ങനെ സാ ഏതാണോ ഓഫർ എന്താണോ അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടോട്ട് തോട്ട് എന്ത് മതി ഏ കൗർ എന്ന് എഴുതിയാൽ മതി എന്താണ് എഴുതേണ്ടത് ഏക്ക് ഔർ ഏകൗർ എന്ന് വെച്ചാൽ എന്താ ഒന്നിൻ്റെ കൂടെ ഒന്ന് എന്ന് പറഞ്ഞ ഒരു കാറിൻ്റെ പരസ്യമാണെന്ന് പറഞ്ഞാൽ കാറിൻ്റെ കൂടെ ഒരു കാർ ഫ്രീ അത് നിങ്ങൾ കൊടുക്കുമോ ഇല്ല അത് എന്താണോ നീ കാറിനാണെങ്കിൽ ഇൻഷുറൻസ് മുഫ്തെന്നോ അതെങ്ങനെയും അങ്ങനെ എഴുതി വെച്ചാൽ മതി ശരി ഇനി അടുത്തത് വീണ്ടും നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഡാഷ് ഫ്രീ എന്ന് എഴുതുന്നു അപ്പോൾ ആദ്യം വീണ്ടും ഒന്നുകൂടെ നയ വന്നല്ലോ പുതിയ ശീർഷക ഹെഡ്ലൈൻ എഴുതുന്നു അത് ചോദ്യ പേപ്പർ ഏത് ടോപ്പിക്കാണോ ആ പ്രോഡക്റ്റിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത് ആധുനിക് യുഗക്ക നയ ചമത്കാർ അതിൻ്റെ അർത്ഥം പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ വെളിച്ചം അടുത്തത് മൂന്ന് സ്റ്റാർ ഇട്ടിട്ട് ആ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത പിന്നെ സൈഡിലോട്ട് എവിടെയെങ്കിലും സ്പേസ് കണ്ടെത്തിയിട്ട് അവിടോട്ട് ചിത്ര സമ്പർക്കുകാരെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനി ഇത് എന്തിനാണ് സമ്പർക്കകാരെ നമ്മൾ കൊണ്ടുപോയത് ട്രേഡ് മാർക്ക് നമുക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ പേര് നമുക്ക് ഈ ഉത്തരത്തിനകത്ത് വരണം എന്നാലും സ്കോർ വീടുള്ളൂ അത് നമ്മൾ അവിടെ എഴുതി മൂല്യ വില എഴുതി പിന്നെ എന്താ പറയുക ഇവിടെ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഡേറ്റ് ഇട്ടിട്ട് സേ ഇങ്ങനെ വെഴുതണം എന്നുവെച്ചാൽ ആ ദിവസം മുതൽ ഈ പ്രോഡക്റ്റ് വിപണിയിൽ ലഭിക്കുമെന്ന് അറിയിക്കാൻ വേണ്ടി പിന്നെ നയി ബിക്രി കെ അവസർപ്പ് ഡാഷ് മുക് പുതിയ സെയിലിൻ്റെ ഭാഗമായിട്ട് ഡാഷ് ഫ്രീ മനസ്സിലായല്ലോ ശരി ഇനി ഇതും നോട്ട് ഡിസ്ക്രിപ്ഷനകത്തുമുണ്ട് അപ്പം നിങ്ങളത് നോക്കി എഴുതിക്കണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് വിജ്ഞാപനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണത്തില്ലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ എന്നൊക്കെ കിട്ടാൻ അവസരം കിട്ടിയില്ലായിരിക്കാം പക്ഷേ ഇതൊക്കെ പക്ഷേ പരീക്ഷയ്ക്ക് വരുന്നതാണ് നമുക്ക് നിങ്ങൾക്ക് മോഡൽ പരീക്ഷിക്കുമുണ്ട് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്ന നോട്ടിനകത്തുമുണ്ട് എക്സാമിന് പുറത്തു നിന്നുള്ള ക്വസ്റ്റിനകത്ത് വിജ്ഞാപനമുണ്ട് അപ്പോൾ ആ സ്ഥിതിക്ക് നിങ്ങളിത് ഈ ഒരു ഫോർമാറ്റെങ്കിലും പഠിച്ച് അതനുസരിച്ച് എന്ത് എഴുതുക ഉത്തരം എഴുതുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം ഉണ്ടാകും ഉറപ്പ് ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം ഇനി അടുത്ത് നമുക്ക് പത്ര അതായത് എട്ട് മാർക്കിൻ്റെ ചോദ്യമാണ് പത്ര അത് ഫോക്കസ് പോക്കസ് എന്ന് ചോദിക്കാം പുറത്തുനിന്ന് ചോദിക്കാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം പക്ഷേ അതിന് മുമ്പായിട്ട് ലെറ്ററിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യമേ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യമേ ഇതൊരു ആൻസർ ഷീറ്റിൻ്റെ ഒരു പേജ് അതിൽ ഇതിപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ആദ്യമേ റൈറ്റ് സൈഡ് ഈ സ്ഥാൻ എഴുതണം സ്ഥലം പ്ലേസ് ആദ്യം എന്താണ് പ്ലേസ് രണ്ടാമത് എന്തായിരുന്നു താരിഖ് അതോ പ്ലേസ് എഴുതി താരിഖ് എഴുതി ഇവിടെ സംബോധന എഴുതണം ലെറ്റർ അതായത് പ്രിയ ഡാഷ് എന്നൊക്കെ പറയുന്നത് ഞാൻ കോമൺ ആൻസർ നിങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ ലെറ്റർ എത്ര പാരഗ്രാഫ് എഴുതേണ്ടത് മൂന്ന് പാരഗ്രാഫ് കാരണം ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രഡക്ഷൻ സെക്കൻഡ് പാരഗ്രാഫ് ബോഡി ഓഫ് ദി ലെറ്റർ തേർഡ് പാരഗ്രാഫ് കൺക്ലൂഷൻ അപ്പോൾ സ്ഥാൻ താരിഖ് സംബോധന പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഉണ്ട് അഭിസംബോധന സംബോധന അഭിസംബോധന ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രോഡക്ഷൻ അടുത്ത സെക്കൻഡ് പാരഗ്രാഫ് ബോഡി ഓഫ് ദി ലെറ്റർ അല്ലെങ്കിൽ കലേവർ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ കലേവർ അടുത്ത തേർഡ് പാരഗ്രാഫ് കൺക്ലൂഷൻ അതിനുശേഷം സോ നിർദ്ദേശം എന്ന് പറഞ്ഞ ടേം ടേമാണ് ടീച്ചേഴ്സ് നാം സേവാമേം നാം പദ ഇങ്ങനെയായിരിക്കണം ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ എഴുതേണ്ടത് മനസ്സിലായല്ലോ കാരണം സി ബി എസ് ഇ സിലബസിൽ നിന്ന് പത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം അവർ വേറെ ഫോർമാറ്റിലാണ് എഴുതുന്നത് പക്ഷേ നമുക്ക് കേരള പത്തിൻ്റെ തുടർച്ചയാണ് നമുക്ക് പ്ലസ് വണ്ണിന് എഴുതേണ്ടത് ആ സ്ഥിതിക്ക് നമ്മൾ ഇതേ മോഡലിൽ വേണം എഴുതാൻ വലുത് സ്ഥാൻ താരിഖ് പ്രിയ ഡാഷ് അല്ലെ സംബോധന അഭിസംബോധന ഇൻട്രഡക്ഷൻ ബോഡി ഓഫ് ദി ലെറ്റർ കലേവർ കൺക്ലൂഷൻ സ്വനിർദ്ദേശം അസ്താഷ് നാം സേവാ മേ നാം പദ ഇനി ഞാനത് അത് സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം എന്നിട്ട് നിങ്ങളെ അത് നോക്കിയിട്ട് എഴുതിയാൽ മതി അതായത് കണ്ടല്ലോ വലുസൈഡി സ്ഥാൻ താരിഖ് അത് ചോദ്യ പേപ്പർ സ്ഥലം കാണാൻ ചാൻസ് കുറവാണ് അപ്പോൾ നിങ്ങളെന്ത് എഴുതിയാൽ മതി സ്ഥാനും താരിഖും സംബോധനയായിട്ട് പ്രിയ ഡാഷ് ഏറ്റവും അധികം പ്രിയ ഡാഷ് പ്രിയപ്പെട്ട ഡാഷ് അപ്പോൾ ഈ യാത്രിയാണെങ്കിൽ യാത്രി പത്നിക്കാണെങ്കിലോ പ്രിയ പത്നി യാത്രി തൻ്റെ അനുഭവത്തെക്കുറിച്ച് കൂട്ടാൻ എഴുതുന്ന ലെറ്റർ ആണെങ്കിലോ പ്രിയ മിത്ര ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ആദ്യം നമസ്തേ നമസ്തേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ നമസ്കാരം അപ്പോൾ നമ്മൾ ചോദിക്കും എല്ലാ ലെറ്ററിനും നമസ്കാരം വേണോ വേണം നിങ്ങളുടെ ലെറ്റേഴ്സിന് നമസ്കാരം വേണം കാരണം നമ്മുടെ ലെറ്ററിന് എന്ത് വേണം അഭിസംബോധന നിർബന്ധം അതായത് നമ്മൾ ചെറിയൊരു വാക്ക് നമസ്തേ എന്ന് എഴുതും പക്ഷേ അതൊരു ടേമാണ് അതായത് അഭിസംബോധനയാണ് ലെറ്ററിൻ്റെ ശ്രദ്ധിക്കുക അടുത്തത് കൈ ദിനോം സെമേ സ്ലാ ആപ്കോ കുറേ ദിവസമായിട്ട് തുമേ നിങ്ങൾക്ക് സമപ്രായക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തുമെ എഴുതുക അല്ലെങ്കിൽ പ്രായം കൂടിയവരാണെങ്കിൽ ആപ്കോക്ക് അപ്പോൾ കുറേ ദിവസമായിട്ട് നിങ്ങൾക്ക് അല്ല താങ്കൾക്കൊരു ലെറ്റർ എഴുതാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു ലേക്കിൻ അപ്തോ അവസരമില്ല എന്നാൽ ഇപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത് അവസരം ലഭിച്ചത് ക്യാങ് കുശൽ ഹോന എന്താ താങ്കൾക്ക് സുഖമല്ലേ മേ ഹാം ഖുശൽ സേ എനിക്കിവിടെ സുഖം തന്നെ ഗർമേ സബ് കൈസേഹെ വീട്ടിലെല്ലാവർക്കും സുഖമാണോ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ ചെയ്ത കാര്യം തും കൈസേഹോ ഹോ മേ ഖുഹൂം എന്നൊക്കെ എഴുതിയില്ലയോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു നിലവാരം മുകളിലോട്ട് സ്വല്പം ഉയർത്തിയിട്ട് ഇങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് എ പ്ലസ് ലെവൽ അല്ലെ മാക്സിമം സ്കോറിലേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും ഒന്നുകൂടെ ഇൻട്രഡക്ഷൻ വായിക്കാം ആദ്യമേ വലത് സൈഡി സ്ഥാൻതാരിഖ് പിന്നെ ആദ്യം പിന്നെ എഴുതേണ്ടത് പ്രിയ ഡാഷ് അതായത് സംബോധന എഴുതുക പ്രിയ ഡാഷ് എന്ന് പറയുമ്പോൾ ആരാണോ ഇനി മായ ആണെങ്കിൽ പ്രിയമ്മ ഇനി നമസ്തേ അഭിസംബോധനയായിട്ട് നമസ്തേ എഴുതുക കൈദിനോംസെ പത്ര പത്രം ബാസ് ബാസ്സോ ശ്രെഹാദ കുറേ ദിവസമായിട്ട് നിനക്കൊരു ലെറ്റർ എഴുതാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു ലേക്കിൻ അപ്തോ അവസർമില്ല എന്നാൽ എനിക്കിപ്പോഴാണ് എന്ത് കിട്ടിയത് അവസരം കിട്ടിയത് ക്യാത്തും കുശൽ ഹോന എന്താ നിനക്ക് സുഖമല്ലേ മേ ഹുശൽ സേഹും എനിക്കിവിടെ സുഖം തന്നെ ഗർമേ സബ് കൈസേഹെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണ് ഇനി നമുക്ക് ഇതിലേക്ക് പോകണം ബോഡി ഓഫ് ദി ലെറ്റർ സെക്കൻഡ് പാരഗ്രാഫ് അതിൻ്റെ തുടക്കം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് മേനെ ഇസ് ബാത് ബദാനി കെലി പത്ര ലീഗ് ഞാൻ ഈ കാര്യം പറയുവാൻ വേണ്ടിയാണ് പത്ര ലീഗാക്കി കീടവള്ളി ഇട സൈഡ് ലെഫ്റ്റ് സൈഡ് ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ലെറ്റർ അയച്ചത് എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോ സബ്ജക്റ്റിലേക്ക് കയറുന്നു അതായത് ബോഡി ഓഫ് ദി ലെറ്റർ എന്ന് വെച്ചാൽ ചോദ്യ പേപ്പറിലെ കാര്യത്തിലേക്ക് നമ്മൾ ഡാഷ് ഡാഷട്ടിടത്തേക്ക് കയറുന്നു അതിനുശേഷം അത് നമ്മൾ എന്തെങ്കിലും കണ്ടൻറ്റ് കുറഞ്ഞു പോയാൽ നമുക്ക് പ്രശ്നം വരായിരിക്കാം നമ്മൾ അതിനകത്ത് സൂത്രപ്പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം ശേഷ് ബാക് വഹാർബദാവും ബാക്കിയൊക്കെ നേരി കാണുമ്പോൾ പറയാം അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫ് പറയാന് ചോദിച്ചോ മേനെസ് ബാഗ് ബദാനെ പത്ര ലിഗാക്കി ഇനി ആരും സ്വന്തം ഇഷ്ടപ്രകാരം ഇനി ഒരു പെൺകഥാപാത്രം എഴുതുമ്പോൾ പെൺകാഥാപാത്രം നിങ്ങൾ പെൺകഥാപാത്രം ആൺകഥാപാത്രം അതല്ല ചോദിച്ചാൽ നമ്മുടെ ലെറ്റർ ആൺ പെൺ അങ്ങനെ വന്നാലും ഇലിഗ ഒരു കാരണവശാലും ലിഗിയാക്കരുത് കാരണം കർത്താവ് സബ്ജെക്റ്റിനോടൊപ്പം നേ പ്രത്യം വന്നു പിന്നെ നമുക്ക് നോക്കേണ്ടത് പത്ര എന്ന വാക്ക് പുൽംഗമായതുകൊണ്ട് ലിഗ അതാണ് എഴുതേണ്ടത് അപ്പോൾ മേനെ ഇസ്ബാത് ബദാനയിലെ പത്ര ലിഗ ലിഗക്കി ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ലെറ്റർ അയച്ചത് പിന്നെ ചോദ്യപേപ്പറിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം എഴുതുക ശേഷ് ബാത് വഹ ആകർബദാവും ബാക്കിയൊക്കെ അവിടെ വരുമ്പോൾ പറയാം അടുത്തത് ഗർവാ പ്രണാം വീട്ടുകാർക്ക് എൻ്റെ പ്രണാമം സുഖി വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാം സുഖവും സന്തോഷവുമാണ് അബ്ബദാവോ കിലേ ഇനിയെന്ന് കാണാൻ കഴിയും ജവാബി പത്രിക പ്രതീക്ഷാമേ മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് സസ്നേഹ സ്നേഹപൂർവം ഹസ്താഷ വലുസെടി ഒപ്പ് അതിൻ്റെ താഴെ നാം എഴുതൽ ചോദ്യപേപ്പറല്ലേ ആളിൻ്റെ പേരെഴുതുക എടത്സെടി സേവാമേ നാം എഴുതൽ ചോദ്യപേപ്പറിൽ ടു അഡ്രസ്സിൽ ആരാണോ അവരുടെ പേരെഴുതുക പദ അഡ്രസ് അപ്പോൾ ഒന്നുകൂടെ ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നോണം നോട്ട് നിങ്ങൾ എഴുതിയതിനു ശേഷം ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മീനിങ് കിട്ടും സ്ഥാൻ താരിഖ് പ്ലേസ് ആൻഡ് ഡേറ്റ് പ്രിയ ഡാഷ് സംബോധനയായിട്ട് പ്രിയപ്പെട്ട ആളുടെ പേര് എഴുതി നമസ്തേ കൈ ദിനോംസേ തുമേ നമസ്കാരം അത് നമുക്ക് ഒഴിവാക്കരുത് അഭിസംബോധനയാണ് കൈ ദിനോംസെ തുമേ സ്ലാഷ് ആപ്കോ കുറേ ദിവസമായിട്ട് നിന്നൊക്കെ അല്ലേ താങ്കൾക്ക് ഏക പത്ര ലഗ്ഞിക്ക് ബാസ്സോശാതെ ഒരു ലെറ്റർ എഴുതാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു ലേക്കിൻ അപ്തോ അവസരമില്ല എന്നാൽ എനിക്കിപ്പോഴാണ് ഇത് കിട്ടിയത് അവസരം കിട്ടിയത് ക്യാത്തും കുശൽ ഹോന എന്താ നിങ്ങൾക്ക് സുഖമല്ലേ മേ ഹുൽ സേഹും എനിക്കിവിടെ സുഖം തന്നെ ഖർമേ സബ് കൈസേഹ് വീട്ടിൽ എല്ലാവർക്കും സുഖമാണ് ഇൻട്രഡക്ഷൻ കഴിഞ്ഞു നമ്മുടെ ലെറ്ററിന് എത്ര പാരഗ്രാഫ് വേണം മൂന്ന് പാരഗ്രാഫ് ഒന്ന് ഇൻട്രഡക്ഷൻ രണ്ട് ബോഡി ഓഫ് ദി ലെറ്റർ മൂന്ന് കൺക്ലൂഷൻ ബോഡി ഓഫ് ദി ലെറ്ററിലേക്ക് നമുക്ക് പോകാം കലോലിലേക്ക് പോകാം മേനെ പത്ര ലീഗാക്കി ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ലെറ്റർ ആയിരിക്കും നമ്മൾ കാര്യം എഴുതുന്നു ബാക്കിയൊക്കെ നേരിൽ കാണുമ്പോൾ പറയാം അടുത്തത് തേർഡ് പാരഗ്രാഫ് കൺക്ലൂഷൻ പാരഗ്രാഫ്ലൂഷൻ വീട്ടിലെല്ലാവർക്കും എൻ്റെ ഇനി എന്ന് കാണാൻ കഴിയും ജവാബി പത്രക്കി പ്രതീക്ഷാമേ മറുപടി കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് സസ്നേഹ സ്നേഹപൂർവം ഹസ്താഷർ ഒപ്പ് പലസെഡ് താഴെ നാം എഡ് സെഡി സേവാ നാം പദ അപ്പോൾ അതേ കണ്ടല്ലോ എല്ലാവർക്കും ഇത് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് ഇനി നോക്കണം പ്ലേസ് ആൻഡ് ഡേറ്റ് സംബോധന അഭിസംബോധന ഇൻട്രഡക്ഷൻ ബോഡി ഓഫ് ദി ലെറ്റർ അല്ലെങ്കിൽ കലേബർ കണ്ടൂഷൻ സ്വനിർദ്ദേശം സിഗ്നേച്ചർ നെയിം ടു അഡ്രസ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഇത് ഈ കാണുന്നത് തന്നെ നിങ്ങൾക്ക് എട്ട് മാർഗിനുള്ളതുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന തന്നെ എട്ട് മാർഗിനുള്ളതുകൊണ്ട് കൂടാതെ ഇതിൻ്റെ മീനിങ് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എല്ലാ സെൻറ്റൻസുകളും ഏത് ഫ്രണ്ട്ലി ലെറ്ററിനും എഴുതാൻ പറ്റുന്നതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഫ്രണ്ട്ലി ലെറ്ററാണ് ചോദിക്കുന്നത് ഇതേ ഫോർമാറ്റിൽ ഇതേപോലെ പഠിച്ച് എഴുതുവാണെങ്കിൽ ഈ ഇടയ്ക്കോട്ടുള്ളത് മാത്രം ചോദ്യ പേപ്പർ നോക്കിയും ചെറിയ രണ്ടോ മൂന്നോ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും അടുത്തത് നമുക്ക് ശീർഷകയ്ക്ക് സാർത്ഥകത സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പം നമുക്കൊന്ന് പറഞ്ഞു പോവുകയാണ് പിന്നെ ക്യാരക്ടർ സ്കെച്ച് അതായത് ചരിത്ര ചരിത്രപ്പെട്ടിപ്പണി പരീക്ഷയ്ക്ക് വരുമെന്ന് പറഞ്ഞില്ലേ അതുപോലെ വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് മോഡൽ പരീക്ഷയ്ക്ക് നമുക്ക് കാണാഞ്ഞതുകൊണ്ടും നമ്മുടെ പുസ്തകത്തിനകത്ത് ഈ ചോദ്യം ഉള്ളതുകൊണ്ടും വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് ശീർഷകി സാർത്ഥകഥ ശീർഷകി സാർത്ഥകഥ എന്ന വാക്കിൻ്റെ അർത്ഥം ഇമ്പോർട്ടൻസ് ഓഫ് ഹെഡ്ലൈൻ അതായത് ഹെഡ്ലൈനിൻ്റെ തലക്കെട്ടിൻ്റെ പ്രാധാന്യം നമുക്ക് ഏത് ചോദിക്കാം ആദ്യത്തെ പാഠത്തിൻ്റെ പേര് അനുതാപ് അനുതാപ് ശീഷി സാർത്ഥകഥ പ്രാപനമാർ ചോദിക്കാം ജുലൂസ് ജുലൂസ് ശീഷ കെ സാർത്തർ അപ്പന മത് പ്രകട്കരയും ചോദിക്കാം അല്ലെങ്കിൽ ആനന്ദിക്ക് ശീഷകു പർ അപ്പന മദ് പ്രകട്കരയും അത് വേണമെങ്കിലും ചോദിക്കാം അതിനുവേണ്ടി ആദ്യമേ നമ്മൾ ക്യാരട്ടിസ്കച്ച് എഴുതി പോലെ ഏറ്റവും മേളിൽ എന്ത് എഴുതുക ഹെഡ് ലൈൻ എഴുതുക ഇതുപോലുള്ള ചോദ്യങ്ങൾക്കെല്ലാം നിർബന്ധമായും എന്ത് വേണം ഹെഡ് ലൈൻ വേണം ഇനി അതിനുശേഷം നമ്മുടെ ഒന്നാമത്തെ സെൻറ്റ് ഞാൻ നിങ്ങൾക്ക് വായിക്കുകയാണ് നിങ്ങൾ നോട്ട് ഡിസ്ക്രിപ്ഷൻ നോക്കി എഴുതിയാൽ മതി നമ്മുടെ സമയപരിമിതി കൊണ്ടാണ് ഡാ ശീഷ് സാർത്ത ഡാഷ് ഹെഡ്ലൈൻ സാർത്തേ സർവ് എന്ന് വെച്ചാൽ മീനിങ് ഫുൾ ഇനി അനുതാപ് ആണെങ്കിലോ അനുതാപ് ശീർഷക സാർത്ത് ഹെ ഇനി ജുലൂസ് ആണെങ്കിലോ ജുലൂസ് ശീർഷക സാർത്തേക്ക് പാട്ട് കേന്ദ്രഭാവക്കു സൂചിത് കർത്താ ഹെ ഇത് പാഠത്തിൻ്റെ ഭാവത്തെ സൂചിപ്പിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഒരു ഹെഡ്ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരിക്കും തീർച്ചയായിട്ടും അനുതാപണ്ടാണ് ഹെഡ്ലൈൻ വന്നത് ആ പാഠത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ബാബുജി അല്ലെ യാത്രിയുടെ മനസ്സിലുണ്ടായ പശ്ചാത്താപം ആണ് അനുതാപാണ് അതുകൊണ്ടാണ് ആ ഹെഡ് ലൈൻ അനുതാപം എന്ന് വന്നത് ജുലൂസ് എന്ന് വരാൻ കാരണം എന്താ ആ പാഠത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെയും എന്തുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ജാഥ ആ ജുലൂസുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഏത് ശീർഷകത്തിൻ്റെ എഴുതിയാലും നമുക്ക് ഈ എഴുതുന്നത് ശരിയായി മാറും പ്രസ്തുത അടുത്ത തേർഡ് സെൻറ്റൻസ് ഒന്നുകൂടെ പറയാം ടാസ് ജുലൂസ് ആണ് ജുലൂസ് ആണ് അനുതാപ് ശീഷെ അനുതാപ് ശീഷക മീനിങ് ഫുൾ ആണ് ഇഹ് പാട്ട് കെ കേന്ദ്രഭാവക്കു സൂചിത് കർത്താഹേ ഇത് പാഠത്തിന്റെ കേന്ദ്രഭാവത്തെ സൂചിപ്പിക്കുന്നു പ്രസ്തുത ശീർഷകി പാഠവും പട്നയ്ക്ക് പ്രേരണ മത്ത്താഹെ ഈ ശീർഷകം കാണുമ്പോൾ തന്നെ വായനക്കാരുടെ മനസ്സിൽ പാഠം മുഴുവൻ വായിക്കാനുള്ള പ്രേരണ ലഭിക്കുന്നു പാട്ട് കെ ആരംഭി പാഠത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഡാഷ് സങ്കേത് മിൽ താ ഹെ ഡാഷ് ഹെഡ്ലൈനിലേക്കാണ് ഒരു സൂചന കിട്ടുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ജുലൂസ് 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 നമ്മൾ ആ പാഠം തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ ജുലൂസിനെ കുറിച്ച് നമ്മൾ ആദ്യത്തെ അനുതാപ് തീർച്ചയായിട്ടും ആ പാഠം തുടങ്ങുന്ന തൊട്ട് ഏകദേശം തീരുന്നത് വരെയും എന്താണ് ആ പ്രായശ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പാഠം പോകുന്നത് ആനന്ദത്തിപ്പൊഴിച്ച് എടിയാം ആ പാഠത്തിനെ തുടക്കുന്നതൊട്ടവസാനം വരെയും ആനന്ദത്തിൻ്റെ പൂച്ചെണ്ടുകളെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ആ പാഠത്തിൽ പറയുന്നത് ഇനി അടുത്തത് ഈ ശിഷു പാട്ട് സ്പഷ്ട ഏവം സംക്ഷിപ്ത രൂപകേ ഈ ശീർഷകം പാഠത്തിൻ്റെ സംക്ഷിപ്തവും അല്ലെ സ്പഷ്ടവും ചുരുങ്ങിയ രൂപവുമാണ് എഴുതാം നമുക്ക് ധൈര്യമായിട്ട് ഹെഡ് ഹെഡ്ലൈനിൻ്റെ ഔചിതത്തിന് എഴുതാൻ പറ്റുന്ന ഒരു ആണ് അടുത്തത് യഗ് ശീഷക ഏവം കഥാവസ്തു ഈ ശീർഷകവും കഥാവസ്തുവും അല്ലെങ്കിൽ അതിൻ്റെ കഥയുടെ ഉള്ളടക്കവും പാഠഭോങ്കിൽ മനസ്സേ ഹട്ടേഹിനെയും വായനക്കാരണം മനസ്സിൽ നിന്ന് മായുന്നേയില്ല ഒരു പ്രാവശ്യം കൂടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇത് നോട്ട് എഴുതിയതിനു ശേഷം വീണ്ടും ഈ വീഡിയോയുടെ ഈ മീനിങ് പറയുന്നത് നോക്കുക സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് നമുക്ക് ബോർഡ് എഴുതി മീനിങ് പറയാൻ പറ്റാത്ത അവസ്ഥ ഇനി അടുത്തത് എഴുതുക അത് ചോദ്യപേപ്പറിൽ ഏത് ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കുന്നു ജുലൂസ് ആണ് ജുലൂസ് എന്ന് എഴുതുക അനിതാ ആണ് അനിതാന്ന് എഴുതുക ഡാ ശീർഷ സാത്തേ അവിടെയും പാടത്തിൻ്റെ പേരെഴുതുക ഡാ ശീർഷക മീനിങ് ഫുൾ ആണ് യഹ് പാട്ട് കേന്ദ്രഭാവക്കു സൂചിത്കർത്താഹേ ഇത് കേന്ദ്ര കേന്ദ്രഭാവത്തെ സൂചിപ്പിക്കുന്നു പ്രസ്തുത ശീർഷക ദേഗ്തേ ഹി പാടുകോകന്മേ പൂരാ പാട്ട് പാട്ട്നേക്ക് പ്രേരണാമേൽത്താഹെ ഈ ശീർഷകം കാണുമ്പോൾ തന്നെ വായനക്കാരുടെ മനസ്സിലെ പാഠം മുഴുവൻ വായിക്കാനുള്ള പ്രേരണ ലഭിക്കുന്നു പാട്ട് കെ ആരംഭിസ്തേ അന്ധത്താ പാടത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഡാഷ് ശിശു കിയോ സങ്കേതം ഡാഷ് ലൈനിലേക്കാണ് സൂചന ലഭിക്കുന്നത് പിറ്റേ ചോദ്യപേപ്പറിലെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എഴുതാം അനുതാപാണ് അനിതാപിനെ കുറിച്ച് എഴുതാം എന്ത് വേണേലും എഴുതാം മധുരതാണ് അതിനെക്കുറിച്ച് എഴുതാം എന്നിട്ട് ഈ ശിഷു പാട്ട് കെ സ്പഷഷ്ടക്ഷിപ്ത രൂപേ ഈ ഹെഡ് ലൈൻ പാഠത്തിൻ്റെ സ്പഷ്ടവും ചുരുങ്ങിയ രൂപവുമാണ് ഈ ശീർഷക एवं കഥാവസ്തു പാടുഭോങ്കിൽ മനസ്സെ ഹട്ടേക്കിനും ഈ ശീർഷകവും കഥാവസ്തുവും അല്ലെ കഥയുടെ ഉള്ളടക്കവും വായനക്കാരുടെ മനസ്സിൽ നിന്ന് വായിന്നേയില്ല ഈ നോട്ട് നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം വീണ്ടും ഈ വീഡിയോ കണ്ടുനോക്കുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും കൂടാതെ ഉറപ്പായിട്ടും ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരുന്നതാണ് കാരണം ഇത് ക്യാരക്ടർസ് വെച്ചും വരുന്നതാണ് ഇതെല്ലാം വരുന്ന ചോദ്യങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്ത എല്ലാ ചോദ്യങ്ങളും വരുന്നതാണ് ഇനി നമുക്ക് അടുത്തൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഓർത്തോണം വാർത്താലാഭ് വാർത്താലാഭ് എന്ന വാക്കിനർത്ഥം സംഭാഷണം വാർത്താലാപിന് വേറൊരു വാക്കുണ്ട് ബാത് ചീത് ഓർത്തോണം ചോദ്യം പോലും മനസ്സിലാക്കാത്ത കുട്ടികൾ ചിലപ്പോൾ കാണുമായിരിക്കാം അത് സ്വാഭാവിക റെഗുലർ ക്ലാസ് കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ കിട്ടത്തില്ലായിരിക്കാം അപ്പോൾ വാർത്താലാവ് ബാത് ചീത് ഈ മൂന്ന് സംഭവം വന്നാലും സംഭാഷണമാണെന്ന് ഓർത്തുകൊള്ളുക ഇനി അത് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് നിന്ന് കഴിച്ചു തരാം ബോട്ട് എഴുതാനുള്ള സമയത്തിൻ്റെ പരിമിതി കുറവുകൊണ്ടാണ് ആദ്യമേ ഈ നമ്മൾ വാർത്താലാപം എഴുതുമ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ നല്ല നൂറ് ശതമാനം പെർഫെക്റ്റോടുള്ള വാർത്താലാപനം എഴുതേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഏറ്റവും വെളി സന്ദർഭം എഴുതണം ഉദാഹരണത്തിന് സ്കൂളിൽ വെച്ച് അധ്യാപനം കൂടിയാണെങ്കിൽ സ്കൂൾ മേ ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്കൂൾ മേ അധ്യാപക ഓർ വിദ്യാർത്ഥിക്ക് വിച്ച് ഇനി നമ്മുടെ യാത്രക്കാരന് യാത്ര ഓഫീസിൽ വെച്ച് യാത്രയും സഹകർമ്മി ഭാര്യയല്ല സഹകർമ്മി കൂടെ കോവർക്കർ ജോലി ചെയ്യുന്ന ആളുമായിട്ടാണെങ്കിൽ ദഫ്തർമേം അല്ലെ കാര്യാലയമേം യാത്രി ഔർ സഹകർമ്മിക്ക് ബീച്ച് ഇനി യാത്രയും ഭാര്യയും തമ്മിലുള്ള സംഭാഷണമാണെങ്കിലോ ഖർമേം യാത്രി ഔർ പത്നിക്ക് ബീച്ച് ഇനി സംഭ്രാന്തമള പ്രധാനപ്പെട്ട ആണ് സംഭ്രാന്ത് മഹിളയും സഹയാത്രിയും തമ്മിലാണെങ്കിലോ റെയിൽ ഗാഡിയും മേം ട്രെയിനിലെ സംഭ്രാന്ത് മഹിള ഔർ സഹയാത്രിക്ക് ബീച്ച് എഴുതുമല്ലോ അതിനുശേഷം നമ്മൾ വാർത്താലാവ് എഴുതി തുടങ്ങുന്നു നമുക്ക് നമ്മുടേതായ രീതിയിലെല്ലാം വാർത്താലാപ് എഴുതാം പിന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കോമൺ ആൻസർ എന്ന് പറയുന്നത് ഒരു വാർത്താലാവിന് കോമൺ ആൻസർ അത്ര ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയല്ല പക്ഷേ ഒന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ എട്ട് മാർക്കിൻ്റെ വാർത്താലാവാണെങ്കിൽ ഏകദേശം പതിനാറ് വരിയോടെ എഴുതണം പതിനാറ് വരി എഴുതണം ഇനി ആറ് മാർക്കിൻ്റെ ആണെങ്കിൽ പന്ത്രണ്ട് വരികൾ എഴുതണം അപ്പോൾ തീർച്ചയായിട്ടും എട്ട് മാർക്കിൻ്റെ ആയിട്ട് വരുവാണെങ്കിൽ പതിനാറ് വരെയും ആറ് മാർക്കിൻ്റെ ആണെങ്കിൽ പന്ത്രണ്ട് വരെയും വാർത്താലാപെ എഴുതുമ്പോൾ ഈ കോമൺ ആൻസർ നിങ്ങൾക്ക് സഹായകമാകും അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസായിട്ട് ഞാൻ കൊടുക്കുന്നത് ക്യാത്തും ഇത്തനെ ദുഃഖിത അല്ലെ ഖുഷീസ് ക്യോം ദിക്കായി പഠത്തേക്കോ എന്താ താങ്കൾ ഇത്രയും ദുഃഖിതനായി അല്ലെങ്കിൽ സന്തോഷവാനായി കാണപ്പെടുന്നത് എഴുതരുതോ ഏതൊരു വാർത്താലാവിൻ്റെ ആദ്യം പക്ഷേ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് ഒരു വാർത്താലാവ് വന്നാൽ ആദ്യം നമസ്തേ നമസ്കാരം അത് പരീക്ഷിക്കുക ആണോ എല്ലാ വാര്ത്താലാവിലും നമസ്തേ ഇടാൻ പറ്റുമോ നിങ്ങൾ ഇപ്പം ആ സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലോട്ട് വരുന്നു വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് അമ്മയും നിങ്ങൾ നമ്മളുടെ സംഭാഷണം ആഹാരം കഴിക്കുന്നതിനെക്കുറിച്ച് ഉടനെ നിങ്ങൾ ചെന്ന ഉടനെ വീട്ടിലേക്ക് വരുന്നുണ്ട് നമസ്കാരം അമ്മയോടനെ തിരിച്ച് നമസ്കാരം തുമ്മാക്കിയോ ചോദിക്കുവോ ഇല്ല എന്തുകൊണ്ട് അത് സന്ദർഭോചിതമായ വാർത്താലും അല്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് ആയിട്ട് എഴുതുന്നവി ഇങ്ങനെ എഴുതാം ക്യാത്തും ഇത്രയും ദുഃഖിതല്ലേസക്വോ ദിഖായേ പടത്തേ ഹോയാണ് എഴുതാം എന്താ താങ്കൾ ഇത്രയും സന്തോഷമാന അല്ലെങ്കിൽ ദുഃഖിച്ച് കാണപ്പെടുന്ന സന്ദർഭം അനുസരിച്ച് എഴുതുക അപ്പോൾ ഒട്ടനടി മറുപടി പറഞ്ഞാൽ നമ്മുടെ വാർത്താലാപിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഐറ്റങ്ങൾ കുറയുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു കുച്നേഹി കുച്ന്ന് വെച്ചെന്താ ഒന്നും ഇല്ല ഉടനെ അടുത്ത ആൾ ചോദിക്കും ജോബി ഹോ എന്തോ ഉണ്ട് മുജുസേ ബദായ് അല്ല എന്തോ കാര്യമുണ്ട് എന്നോട് പറഞ്ഞാലും സംഭാഷണം സംഭാഷണത്തിൻ്റെ തുടക്കത്തിൽ വാര്ത്താലാവിൻ്റെ തുടക്കത്തിൽ മാന്ലേ എന്ന വാക്ക് കാണും വിചാരിക്കുക നമ്മൾ ഈ രീതി വിചാരിച്ചു അതായത് എന്ത് തന്നി ഇത്രയും സന്തോഷിച്ച് കാണപ്പെടില്ല ദുഃഖിച്ച് കാണപ്പെടുന്നത് ഉടനെ ആ ആള് പറഞ്ഞു ക്രിസ്നീം ഒന്നുമില്ല ഉടനെ അടുത്ത ആള് ജോബിഗോ മുസ്ലേവിത എന്തോ ഉണ്ട് എന്നോട് പറഞ്ഞാലും അപ്പോഴും നമുക്ക് ഇനി എന്ത് ചെയ്യാം വാര്ത്താലാവിൻ്റെ കണ്ടന്റ് കാര്യം പറയാം പക്ഷെ നമ്മൾ പറയുന്നില്ല പകരം വഹുത്തോ മൂന്ന് കുത്ത കേട്ടിട്ട് അത് നിങ്ങളുടെ ആൻസറിനകത്ത് നിങ്ങൾ നോക്കി എഴുതിയാൽ മതി ബഹുത്തോ എന്ന് വെച്ചാൽ ഇങ്ങനെ മുക്കി മൂളി പറയുന്നു അത് പിന്നെ എന്ന് പറയുന്നു അപ്പോൾ വഹുത്തോ എന്ന് പറയുമ്പോൾ തിരിച്ചു മറുപടി ആശ്ചര്യത്തോടെ വൈകിട്ട് ആശ്ചര്യസ ഇടണം കാരണം നമ്മുടെ വാർത്താലാപ് ഭാവാനുകൂലമോ സന്ദർഭോചിതവും ആയിരിക്കണം ഭാവത്തിനനുസരിച്ചുള്ള കാരണം അതിനൊക്കെ പ്രത്യേകിച്ച് സ്കോർ കിട്ടുന്നതാണ് അപ്പോൾ ആശ്ചര്യസേ വോയ്ക്യാ അതെന്താ എന്ന് ചോദിക്കുന്നു ആശ്ചര്യത്തോട് ചോദിക്കുന്നു ഓക്കെയാ അപ്പോഴാണ് നമ്മൾ ഇനി പറയുന്നത് ഭാഗ്യഹൃതിക്ക് കാര്യമിതാന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറിലെ സന്ദർഭം അനുസരിച്ചിട്ട് കാര്യം എഴുതുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എഴുതുന്നു പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് വേണമെങ്കിൽ എഴുതാം നമുക്ക് തിരിച്ചും കൂടെ സാ ബോത്തോ സ്വാഭാവിക ബാതുകെ അതാണ് ഇത്ര വലിയ കാര്യം അതൊരു സാധാരണ കാര്യമല്ലേ ഇനി ദുഃഖമാണെങ്കിലും നമുക്ക് ആശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്തുവാ ഓ അതൊരു സാധാരണ കാര്യമല്ലേ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ഇനി സന്തോഷമാണെങ്കിൽ ആ അതൊക്കെ സാധാരണ എന്നിങ്ങനെ പറയുന്നു ഇനി അടുത്തത് വോസ്ആപ്പ് ചോട്ടു അതായത് നമ്മൾ ഈ വാർത്താലാപം എഴുതുമ്പോൾ ചോ ചില ചോദ്യം ചോദിച്ചാൽ പോലും അതിന് മറുപടി കൊടുക്കണ്ട ഈ ഡയലോഗ് എഴുതുവാണെങ്കിൽ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ചോദ്യം നീ എവിടെ പോകാണെന്ന് ചോദിച്ചാൽ നമുക്കത് പറയണ്ട ഈ ഒരു ഡയലോഗ് എഴുതിയാൽ മതി അതായത് വോട്ട്സ് ഓപ്പ് ചോർത്തോ അതൊക്കെ പോട്ടെ മുജൻ ആരാം കർണാഹെ ഫിർമിയെ അതൊക്കെ പോട്ടെ എനിക്ക് വിശ്രമിക്കണം അല്ലെങ്കിൽ കാം കർണാഹിയെന്നോ പട്നാഹേ എന്നോ അത് സന്ദർഭം ഏതാണോ അതനുസരിച്ച് എഴുതുക ഫിർമയിലെ പിന്നെ കാണുക ഏറ്റവും മറ്റേ കാലം എന്ന് പറഞ്ഞു ഹാ ഹാ ഫിർമെയിലെ ശരി ശരി പിന്നെ കാണാം അപ്പോൾ ഇതും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് സഹായകമാകുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യും സഹായകമാകും ഒന്നുകൂടെ ഡാഷ് മേ ഡാഷ് ഓർ ഡാഷ് കെ ബീച്ച് ഡാഷ് സ്ഥലത്ത് വെച്ച് ഡാഷും ഡാഷും തമ്മിൽ ഇവിടെ സ്കൂളാണ് സ്കൂൾ മെയ് അധ്യാപകർ വിദ്യാർത്ഥി കെ ബീച്ച് അടുത്ത ആദ്യത്തെ ആളുടെ വരെ ക്യാത്തും ഇത്തനെ കുശീസെ ദുഃഖിത് ക്യോംഖായപ്പെട്ടേഹോ എന്താ നിങ്ങൾ ഇത്രയും സന്തോഷവാന് അല്ലെങ്കിൽ ദുഃഖിതനായി കാണപ്പെടുന്നത് ഉടനെ എടുത്ത ആൾ പറഞ്ഞു കുസ്നെയും ഒന്നുമില്ല ഉടനെ ജോബിഹോ മുജുസെ ബദായി എന്തോ ഉണ്ട് എന്നോട് പറഞ്ഞാലും ഉടനെ വഹുത്തോ കുത്തു അത് പിന്നെ ഇങ്ങനെ പറഞ്ഞു ഉടനെ ആശ്ചര്യസേ വോക്കിയ അതെന്താണ് ആശ്ചര്യത്തോട് ചോദിച്ചു വാദ്യഹുദീകി കാര്യതാന്ന് പറയുന്നത് നീ ചോദ്യ പേപ്പറിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര വേണേലും എഴുതാം അതിനുശേഷം ഇടയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് വോത്തോസ്വാഭാവികം അതൊക്കെ സാധാരണ കാര്യം എന്ന് മറ്റയാൾ പറയുന്നു ഉടനയാൾ വോത്സോപ്പ് ചോദ അതൊക്കെ പോട്ടെ മുജെ ആരാം കാം ജൽദിഹെ എനിക്ക് വിശ്രമിക്കണം അല്ലെ ജോലിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് തിടുക്കമുണ്ട് ഉണ്ട് ഫിർമിലെ പിന്നെ കാണാം ഉടനെ മറ്റേ ആൾ ആഹാ ഫിർമിലെ ശരി ശരി പിന്നെ കാണാം അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വാർത്താലാപിനകത്ത് ഒന്നും കിട്ടാത്ത ഒരവസ്ഥ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം എഴുതാം കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് യാത്രി ദുഃഖി മൻസേ ഗർഭകുഞ്ച അസ്ലം ഗി മൃത്യുക്കെ ഭാര്യമേ പത്നി ഓർ യാത്രിക്ക് ബീച്ച് വാർത്തല അതായത് യാത്രി ദുഃഖിതനായ മനസ്സോടെ ഒന്നുകിൽ ഓഫീസിലെത്തി അല്ലെങ്കിൽ വീട്ടിലെത്തി അപ്പോൾ ഒന്നുകിൽ ഓഫീസിലാണെങ്കിൽ സഹകർമ്മിക്കെ ബീച്ച് വീട്ടിലാണെങ്കിൽ ആര് തമ്മിൽ പത്നിയും തമ്മിൽ അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ഇതേ ഫോർമാറ്റ് ഓടിക്കരുതോ കാരണം ആദ്യമേ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഭാവി ചോദിക്കുന്നു ക്യാത്തും ഇത്രയും ദുഃഖിക്ക് കൊതിക്കാട്ട് എന്താ താങ്കൾ ഇത്രയും ദുഃഖിതായി കാണപ്പെടുന്നത് അവിടനെ ഭർത്താവ് ഭാര്യയുടെ അത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല കൊച്ചിനെയും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഉടനെ ഭാര്യ പറഞ്ഞു ജോബി ഹോ മുജിസേബ എന്തോ ഉണ്ട് എന്നോട് പറഞ്ഞേ പറ്റത്തുള്ളൂ ഉടനെ ആ ഭർത്താവ് പറഞ്ഞു നമ്മുടെ യാത്ര പറഞ്ഞു വഹുത്തോ ആത് പിന്നെ ഉടനെ ആശ്ചരിസ് വോക്കിയ അതെന്താണ് ഉടനെ നമ്മുടെ ഭർത്താവ് പറയുന്നു ബാദ്യഹി അസ്ലൻ നാമ വ്യക്തി ആശം മാർഗയ അസ്ലം എന്ന് പറയുന്ന വ്യക്തി ഇന്ന് മരിച്ചു ഉടനെ അടുത്ത ചോദ്യം ഭാര്യ തിരിച്ചതേ ചോദ്യം അസ്ലം മർഗയ വർഗയ അസ്ലം മരിച്ചു പോയോ അവൻ ആര് ഉടനെ പറയന്തോ വഹ ഏക്ക് ബൗ മേര റിക്ഷാബാലേ ബോ മുജെ ഹമേഷ ദഫ്തർ ലേ ജാതാദ അവൻ എൻ്റെ റിക്ഷാബാലാണ് അവനാണ് എന്നെ കൊണ്ടുപോകുന്നത് പിന്നെ ചോദിക്കും മുൻകീ മൃത്യു കൈസേ പോയി അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു ഉടനെ നമ്മുടെ ഭർത്താവ് പറയുന്നു മേരി സഹാനുഭൂതിക്ക് അഭാവയ്ക്ക് കാരണം എൻ്റെ സഹാനുഭൂതിയുടെ അഭാവം കൊണ്ടാണത് സംഭവിച്ചത് അപ്പോൾ ഭാര്യ ചോദിക്കുന്നത് സഹാനുഭൂതിക്ക് അഭാവം നോക്കിയാൽ സഹാനുഭൂതിയുടെ അഭാവം അതെന്താ ഇത് ഭർത്താവിൻ്റെ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഉടനെ ഭർത്താവ് പറയുന്നത് വോട്ട്സ്ആപ്പ് ചോദിച്ചത് അതൊക്കെ പോട്ടെ മുജയെ ആരാം കരനാഹെ എനിക്ക് വിശ്രമിക്കണം ഉടനെ ഭാര്യ ആഹാ ആരാംകരോ എന്നോ ആരാംകരി ഗിജി എന്നോ ആ ഹാ ഫിർമി അങ്ങനെ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് വാർത്താലാവ് കൊണ്ട് നിർത്താം അപ്പോൾ ഇത് ഇതുപോലുള്ളത് നിങ്ങൾക്ക് സഹായകമാകുന്നെങ്കിൽ നിങ്ങളത് പഠിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാർത്താലാപ് വരുമ്പോൾ ചില ചില ജന സെൻറ്റൻസുകളൊക്കെ ഇതിനകത്തുനിന്ന് ഇടാൻ പറ്റും ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് പോസ്റ്റർ പോസ്റ്റർ നിങ്ങൾ പത്താം ക്ലാസ് കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് പോസ്റ്ററിനെ കുറിച്ച് ഒരു അത്യാവശ്യം അറിവ് നിങ്ങൾക്ക് ഉണ്ട് പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക രണ്ട് വിഭാഗം പോസ്റ്ററാണ് ദോ പ്രകാർക്ക് പോസ്റ്റർ ഹോത്തേഹെ പഹല കാര്യക്രമ പോസ്റ്റർ ഓർ ദുസര സന്ദേശക പോസ്റ്റർ ഒന്ന് കാര്യപരിപാടിയുടെ പോസ്റ്റർ രണ്ട് സന്ദേശം കാര്യപരിപാടി എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നു അതിനുവേണ്ടി ഉള്ള പോസ്റ്റർ അങ്ങനെ പോസ്റ്റർ വരുവാണെങ്കിൽ ആദ്യമേ ബോക്സ് വരയ്ക്കുക ഹെഡ്ലൈൻ എഴുതുക അതിനുശേഷം സബ്റ്റേറ്റിലുണ്ടെങ്കിൽ അത് അതിൻ്റെ താഴോട്ട് ഇടുക പിന്നെ സ്ഥാൻ സ്ഥലം ഏതാണോ സ്ഥലം സ്കൂളിൽ നടക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ സ്കൂളിൻ്റെ പേര് എഴുതി വെക്കുക അല്ലേ സ്കൂൾ സഭാശാല അല്ലെ സ്കൂൾ ആഡിറ്റോറിയം എഴുതി വെക്കുക ഹിന്ദിയിൽ അടുത്തത് താരിഖ് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാം ചോദ്യപേപ്പർ ഉണ്ടെങ്കിൽ എഴുതുക ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാം സമയം സബേരെ ദസ് ബജേ അതിൻ്റെ താഴെ പ്രസ്തുതീകരൻ ഇനി ആരാതിരിക്കുന്നത് നിങ്ങൾ പതിനൊന്നാം ക്ലാസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ വേണ്ട ഹിന്ദി ക്ലബ്ബ് ഹിന്ദി ക്ലബ്ബാണ് ഹിന്ദി ക്ലബ്ബ് ചോദ്യപേപ്പർ ഉണ്ടെങ്കിൽ അത് എഴുതാവുള്ളൂ ഹിന്ദി ക്ലബ്ബ് അതിനുശേഷം ഉദ്ഘാടനം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉദ്ഘാടനം അത് ഒരു കാരണവശാലും ഒരാളിൻ്റെ എഴുതല്ലേ ആ പദവി മാത്രം എഴുതാം പ്രധാന അധികമാണെങ്കിൽ പ്രധാന അധികം സ്കൂൾ പ്രിൻസിപ്പൽ ആണെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പൽ അതല്ല ഇനി മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രി എന്ന ആ ഒരു പോസ്റ്റ് മാത്രമേ എഴുതാവുള്ളൂ ആളുടെ പേര് നമ്മൾ എഴുതരുത് അതിന് ഏറ്റവും അവസാനം സബ്ക സ്വാഗതം ഇനി നമുക്ക് സന്ദേശത്തിൻ്റെ പോസ്റ്റാണെങ്കിലോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ബോക്സ് ഇടുക ഏറ്റവും മേളി ടൈറ്റിൽ അതായത് ഏത് വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നു അത് ഏറ്റവും മേളിലേക്ക് ഇടുക അതിനുശേഷം മൂന്നോ നാലോ സന്ദേശവാക്യങ്ങൾ പാരഗ്രാഫ് പോലെ എഴുതലേ പാരഗ്രാഫ് ആയാൽ അത് നോട്ടീസായി മാറും പോസ്റ്ററിൽ നിന്നത് മാറിപ്പോവും അതുകൊണ്ട് താഴെ താഴെയായിട്ട് മൂന്നോ നാലോ സന്ദേശമാകും ഇനി കോവിഡിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കോവിഡ് ഏക്ക് മഹാമാരി എഴുതാം കോവിഡ് കോവിഡ് സേബിനേക്കേലിയെ മാസ്ക് അനിവാര്യം എഴുതാം കോവിഡ് ദൂർ കറിനേക്കേലിയെ വാക്സിൻ അനിവാര്യം എഴുതാം അങ്ങനെ അങ്ങനെ സാമൂഹിക ദൂർ അനിവാര്യം എന്ന് എഴുതാം അങ്ങനെ അങ്ങനെയുള്ള പോയിൻറ്സ് ഒക്കെ നമ്മൾ കോവിഡിനെ കുറിച്ച് എഴുതുക ഏറ്റവും അവസാനം സംയോജക് സംയോജക എന്ന അർത്ഥം കൺവീനർ സംഘാടകൻ ഏറ്റവും അവസാനം ഏതാണോ നമ്മുടെ ഏത് വിഭാഗം ആൾക്കാരാണോ അത് ഇടുന്നത് അതായത് ഇപ്പം ഈ സോഷ്യൽ വർക്കേഴ്സാണ് സമാജ് സംരക്ഷണ സമിതി ഇനി ആരോഗ്യമാണെങ്കിൽ സ്വാസ്ഥ്യ സംരക്ഷണ സമിതി എന്ന് എന്നെഴുതിയതിനു ശേഷം നമ്മുടെ കോളം എല്ലാം ബൈൻഡപ്പ് ചെയ്യുക അപ്പോഴെന്താ ഈ പോസ്റ്ററുമായി ഇതിൻ്റെ നോട്ട് നമുക്ക് ബോർഡ് എഴുതാനുള്ള സമയത്തിൻ്റെ അഭാവം കൊണ്ടാണ് ബോർഡ് എഴുതി കാണിക്കുന്നത് ഈ നോട്ട് ഡിസ്ക്രിപ്ഷനകത്ത് തന്നിട്ടുണ്ട് എല്ലാവരും അത് നോക്കി എഴുതുക അത് നോക്കി എഴുതിട്ട് അതിനോടൊപ്പം വീണ്ടും ഈ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്തിട്ട് കേൾക്കുക അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും എല്ലാ നോട്ടുകളും വീഡിയോ നോട്ട് എഴുതിയതിനു ശേഷം വീണ്ടും അത് വെച്ചുകൊണ്ട് വീണ്ടും ഈ ഇതൊന്നുകൂടി പ്ലേ ചെയ്ത് നോക്കിയാൽ നൂറ് ശതമാനം ഇത് മനസ്സിലാകും എല്ലാ ചോദ്യങ്ങളും ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത എല്ലാ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരുന്നതാണ് ഇതിൽ നിന്നൊന്നും മാറ്റാനില്ല കൂടാതെ ഇത് കോമൺ ആൻസർ എന്ന് പറയുന്നതിലുപരിയായിട്ട് എല്ലാ എബോ ആവറേജ് സ്റ്റുഡൻസ് എഴുതേണ്ട സെൻറ്റൻസുകളാണ് അതെല്ലാവരും എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ നേടിയെടുക്കാൻ കഴിയും ഇനി നമുക്ക് എല്ലാം നമ്മളെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി എന്തെങ്കിലും ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിരിക്കാം ഇടാം പിന്നെ അടുത്തൊരു വീഡിയോ അത് നിർബന്ധമായി നിങ്ങൾ കണ്ടിരിക്കണം അതിനകത്ത് ഓരോ പാഠത്തിനെക്കുറിച്ച് ഇപ്പം നമുക്ക് ഈ റെഗുലർ ക്ലാസ്സുകളൊക്കെ കിട്ടാഞ്ഞതുകൊണ്ട് ചിലപ്പം ഒരു പാഠത്തിനകത്ത് അത് എന്തിനെക്കുറിച്ച് പറയുന്നെന്നോ അതിനകത്ത് ചെറിയ ചെറിയ ചോദ്യങ്ങൾ വന്നാൽ അതിൻ്റെ ഉത്തരം എഴുതാൻ എന്താണെന്ന് അറിയാൻ അവസ്ഥ വരും അതുകൊണ്ട് പാഠത്തെക്കുറിച്ച് ചെറിയൊരു ചർച്ച പിന്നെ നിങ്ങൾ നാളെ പരീക്ഷയ്ക്ക് വേണ്ടി ഇരുന്ന് പഠിക്കുമ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പഠിക്കുമ്പോൾ ഏത് ഓർഡറിലാണ് പഠിക്കുന്നത് എന്താ ആദ്യം ആദ്യം പഠിക്കേണ്ടത് ഏത് അതിനെക്കുറിച്ച് ഞാൻ ഒരു വിവരണം തരും അതേ ഓർഡറിൽ നിങ്ങൾ പഠിക്കുക അതിനുശേഷം പിന്നെ നമ്മൾ കബീർദാസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം അടുത്ത വീഡിയോയിൽ വരും ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഉടൻ തന്നെ ആ വീഡിയോ വരുന്നതായിരിക്കും